আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। আউযু বিল্লাহি মিনাশ শাইতানির রাজীম। বিসমিল্লাহির রহমানির রহিম। الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم كرم کی تجلی دکھا میرے مولا مجھے بھی مدینہ بلا میرے مولا ہر وقت تصور میں مدینے کی گلی ہو اور یاد مصطفیٰ صلی اللہ علیہ وسلم میرے دل میں بھی ہو ایک بار مدینہ جانا ہے پھر واپس لوٹ کر نہیں آنا ہے قبر کا خوف نہ رکھنا ہے دل
सरकार सल्लल्लाहु अलैहि वसल्लम के चेहरे की जियारत होगी। ज़मीनो ज़मान तुम्हारे लिए, मकीनो मकान तुम्हारे लिए, चुनिनो चुना तुम्हारे लिए, बने दो जहां तुम्हारे लिए। सर्वादरणीय पंडितन्मार, ഉമറാക്കൾ, മഹൽ വ്യക്തിത്വങ്ങൾ, നല്ലവരായ കാരണവന്മാർ, യുവാക്കൾ, ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മുഹിബ്ബീങ്ങൾ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിലും എൻ്റെ കർണാടകയിലും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും വിദേശ രാഷ്ട്രങ്ങളിലെല്ലാം ലോകം മുഴുവൻ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ആഹ്ലാദം വ്യത്യസ്ത രൂപങ്ങളിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബദരിയ എന്ന മഹത്തായ ദീനി സംരംഭം സംഘടിപ്പിച്ചിട്ടുള്ള വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള സദസ്സായി ഈ സദസ്സിനെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണങ്ങളിൽ ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ട് ആസ്വദിക്കാനും ഒരുപാട് പ്രാവശ്യം മദീനയിൽ പോകാനും അവസാനം മരണം ഖൈറായ സമയത്ത് നമ്മുടെ മയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് സ്വീകരിക്കാനും തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനും ശേഷം മുത്തഖീങ്ങൾക്ക് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ സംഗമിക്കാൻ അല്ലാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരു നീണ്ട യാത്ര കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഈ കഴിഞ്ഞ 1 മുതൽ 6 തീയതി വരെ ബഹ്റൈനിൽ എൻ്റെ കർണാടകക്കാരായ പ്രവാസികളുടെ കൂട്ടായ്മയായ KCF കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ ബഹ്റൈനിലെ മനാമയിലുള്ള പാകിസ്ഥാൻ ക്ലബിൽ സംഘടിപ്പിച്ച അതിമഹത്തായ മീലാദ് കോൺഫറൻസ് പരിപാടിയിൽ സംബന്ധിക്കുകയും പ്രഭാഷണം നടത്തുകയും അത് കഴിഞ്ഞ് ഇന്നലെ ഇവിടെ തൊട്ടടുത്ത സ്ഥലമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മുടവന്തേരി
സലാം ഹബീബി പ്രോഗ്രാമിൽ പ്രഭാഷണം നടത്തുകയും നല്ല രാത്രി തന്നെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നിക്കാഹ് മംഗലാപുരത്ത് ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോയി വീണ്ടും ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ വിദേശ യാത്ര കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല എന്ന് ചുരുക്കം ഇനിയിപ്പോൾ ഇൻഷാല്ലാ ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം നേരെ വീട്ടിലേക്ക് പോകാൻ നാളെ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ സ്ഥാപനത്തിൽ നിന്നും ഏകദേശം ഒരു മുക്കാ മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലത്താണ് നാളത്തെ വിനീതൻ്റെ പ്രഭാഷണം അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ എന്നോട് റഷീദ് സഖാഫി പറഞ്ഞു മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ പരിപാടി തുടങ്ങും ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പ്രഭാഷണം തുടങ്ങുമെന്നാണ് ഇവിടെ അൽഹംദുലില്ലാ സ്വലാത്തും നല്ല ദുആയും അതിനുശേഷം നമ്മുടെ വിദ്യാർത്ഥിനികൾക്കുള്ള സമ്മാനദാനങ്ങളൊക്കെ വളരെ ഭംഗിയായ നിലക്ക് ഇവിടെ നടക്കുകയുണ്ടായി ഞാനിങ്ങനെ എന്നെ കൊണ്ടുപോയി റൂമിലിരുത്തിയിട്ട് ഞാനിപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് എ സി ഒക്കെ ഇട്ട് തന്നപ്പോൾ തന്നെ മനസ്സിലായി കുറച്ച് നേരം ഇവിടെ ഇരിക്കേണ്ടി വരും അപ്പോൾ ഏതായാലും അവിടെ ഞാനിരുന്ന് അപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങുകയാണ് ഇൻഷാല്ലാ വളരെ പെട്ടെന്ന് നിങ്ങളൊക്കെ കുറേ നേരം ഇരുന്ന് അവശനായിരിക്കും ഞാനാണെങ്കിലും നീണ്ട യാത്ര കഴിഞ്ഞിട്ട് ഞാൻ ഈ കൂടെ ഉള്ളവരോട് ചോദിച്ചു ഞാൻ എങ്ങനെ ഇന്ന് സംസാരിക്കും വളരെ തളർന്നിരിക്കുകയാണ് എന്നിട്ട് ഈ വേദം കഴിഞ്ഞിട്ട് 4-5 മണിക്കൂർ വേണം എൻ്റെ വീട്ടിലെത്തണമെങ്കിൽ അപ്പം അതുകൊണ്ട് ഇൻഷാല്ലാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസാണല്ലോ നമുക്ക് ഒരല്പനേരം സംസാരിച്ച് വളരെ സന്തോഷത്തോടെ നമുക്ക് ദുആ ചെയ്ത് പിരിയാം ഞാൻ ഒരു സ്നേഹിതൻ എനിക്ക് വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചു തന്നു അത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി നമ്മിൽപ്പെട്ട ചില ആളുകൾക്ക് ആ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലോ എന്ന് പോലും ഞാൻ ആലോചിച്ചു പോയി ഇസ്ലാം മതത്തിൽ പെടാത്ത ഒരു സഹോദരനും ആ സഹോദരൻ്റെ ഭാര്യയും കുട്ടിയും കത്തിയൊക്കെ കയ്യിൽ പിടിച്ച് കത്തി എന്നല്ലേ പറയാ അല്ലേ ആ ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോ അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് വണ്ടി ഭക്ഷണം കഴിക്കാൻ പോയി നമ്മളെ മർഹൂം മാഹിൻ ഹാജി അവരുടെ പേരിലാണ് നമ്മുടെ ഈ നഗരിയുള്ളത് അല്ലാഹു അവരുടെ സദസ്സിലേക്ക് അവരുടെ കബറിലേക്ക് ഈ സദസ്സിൻ്റെ പ്രകാശവും വെളിച്ചവും അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അവരുടെ മക്കൾ ഭാര്യ മരുമക്കൾ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും അല്ലാഹു അവർക്കും നമുക്കുമൊക്കെ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അവരുടെ കബറിൽ ആസ്വദിക്കാൻ അല്ലാഹു അവസരം നൽകുമാറാവട്ടെ അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് വണ്ടി താഴോട്ടെടുക്കുമ്പോൾ അപ്പോൾ അങ്ങോട്ട് തിരിക്കണോ ഇങ്ങോട്ട് തിരിക്കണോ എന്ന് നമ്മുടെ ഡ്രൈവറിന് കൺഫ്യൂഷൻ ആയപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന സ്നേഹിതം പറഞ്ഞു ബാക്കിലുണ്ട് മുട്ടയുണ്ട് എന്ന് അപ്പോൾ നമ്മളിങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിങ്ങനെ പോകുന്നത് കൊണ്ട് വേഗം ഭാഷ പഠിച്ചു പോകും മുട്ടയുണ്ട് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടുപോയി എന്താ പറയുമ്പോൾ ഈ മുട്ട എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ കയറ്റത്തിനാ പറയാം അല്ലേ ആ അപ്പം ഞാനൊരു പദം പഠിച്ചു ഇവിടെ ഇപ്പം ഇന്നിവിടെ വന്നിട്ട് എന്താ തൃപ്പണം എന്താ സത്യത്തിന് പേര് ആ ഇവിടെ വന്നിട്ട് ഞാനൊരു പദം കൂടി പഠിച്ചു അപ്പം മുട്ട ഞാനിങ്ങനെ നോക്കാണ് ആരെയോ നമ്മുടെ നാട്ടിൽ തല കഷണ്ടിയായ ഒരു മനുഷ്യനാണെങ്കിൽ അവനെ കുറിച്ച് ആ മുട്ട മുട്ട എന്നൊക്കെ പറയാം ആ ഇവിടെ അങ്ങനെ പറയും അപ്പോൾ ബാക്കിൽ ഞാൻ ആരെങ്കിലും ഒരാളിങ്ങനെ നിൽപ്പുണ്ട് ചിലപ്പോൾ അവരെ പരിഹസിക്കായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ നോക്കുമ്പോൾ ഈ കയറ്റത്തിനാണ് മുട്ട എന്ന് പറയാമെന്ന് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൺഫ്യൂഷൻ ആകണ്ടെന്ന് അറിഞ്ഞിട്ട് ആ ഭാഷ ഒന്ന് ഉറപ്പിച്ചത് അപ്പൊ കത്തി അതൊക്കെ പിടിച്ച് ഈ റോഡ് വക്കത്തുള്ള പിന്നെ പച്ചപ്പിടിച്ച സ്ഥലങ്ങൾ അതൊക്കെ ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്തുള്ള ഒരു മുസ്ലിം സ്നേഹിതൻ ചോദിച്ചു എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു വൃത്തിയാക്കേണ്ടെന്ന് ആവശ്യം അപ്പൊ പറഞ്ഞു നബിദിനം വരികയല്ലേ അപ്പോ ആ നബിദിനം പ്രമാണിച്ചുകൊണ്ട് ജാഥയും റാലിയും ഒക്കെ നടക്കുകയല്ലേ അപ്പൊ ഈ ഈ പച്ചപ്പിടിച്ച സ്ഥലം അതൊക്കെ ശരിയാക്കാതെ പക്ഷം ചിലപ്പോൾ അവിടെയൊക്കെ
വിഷജന്തുക്കളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ കടിച്ചു പോയാൽ കുത്തിയാലോ എന്ന് കരുതിയിട്ട് നന്നാക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ജാതി മതഭേദമന്യേ എല്ലാവരും വലിയ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്ന മാസമാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം. പരിശുദ്ധ ഖുർആനിൽ ആ നേതാവിനെ സ്നേഹിക്കേണ്ടുന്നതിൻ്റെ താൽപര്യവും മറ്റും വളരെ വിശദമായി ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഓ ജനങ്ങളെ, നിങ്ങളിലേക്ക് ഒരു ദൂതർ വന്നിരിക്കുകയാണ്, ഒരു റസൂൽ വന്നിരിക്കുകയാണ്. ആ റസൂൽ നിങ്ങളിൽ നിന്നുള്ള റസൂലാണ്. അസീസൻ അലൈഹി മാ അനിത്തും, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ മുഴുവനും ആ നേതാവിനെ വേദനിപ്പിക്കുന്നതാണ്. വല്ലാത്ത ഒരു പ്രയോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഉമ്മത്തിനോട് എത്ര കണ്ട് സ്നേഹമുണ്ടായിരുന്നു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യം മുഴുവനും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്നതാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വലിയ താൽപ്പര്യമുള്ള നേതാവാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, ഈമാനുള്ള ജനങ്ങൾക്ക് വലിയ കാരുണ്യം ചെയ്ത നേതാവാണ്. അതുകൊണ്ടല്ലേ ആ നേതാവ് എത്ര കണ്ട് നമ്മെ സ്നേഹിച്ചു എന്നറിയാമോ? അവിടുന്ന് വഫാത്തിനോട് അടുത്ത സമയം നടന്ന ഒരു രംഗം ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുള്ള സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും എല്ലാ ഭാര്യമാരെയും പ്രത്യക്ഷത്തിൽ അതാ ഒരുപോലെ സ്നേഹിച്ചിരുന്നെങ്കിലും മാനസികമായി വലിയ അടുപ്പമുള്ള ഭാര്യയാണ് സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നു, ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ആ രണ്ട് ഭാര്യമാരോടും പ്രത്യക്ഷത്തിൽ ഒരുപോലെ സ്നേഹം കാണിക്കണം. ഒരു ഭാര്യക്ക് തോന്നിപ്പോകരുത് എന്നോടാണ് എൻ്റെ ഭർത്താവിന് കൂടുതൽ സ്നേഹം, അല്ലെങ്കിൽ മറ്റൊരു ഭാര്യക്ക് തോന്നരുത് എന്നോടാണ് എൻ്റെ ഭർത്താവിന് കൂടുതൽ സ്നേഹം. രണ്ട് പേരോടും ഒരുപോലെ സ്നേഹം പ്രകടിപ്പിക്കണം പ്രത്യക്ഷത്തില്. അതേസമയം മാനസികമായും ഒരുപോലെ സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തേ കാരണം? മനസ്സിൽ ചിലപ്പോ ഒരു ഭാര്യയോട് പ്രത്യേകമായ സ്നേഹമുണ്ടാകും, അത് ആ ഭാര്യയിലുള്ള ചില പ്രത്യേകമായ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ വഫാത്തിനോട് അടുത്ത സമയം അവിടുന്ന് രോഗം പിടിപെട്ടപ്പോൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമായിരുന്നു, ഐന അനഹദാ ഐന അനഹദാ, ഏത് ഭാര്യയുടെ വീട്ടിൽ പോയാലും ആ ഭാര്യയെ കൂടെ അന്തിയുറങ്ങിയാലും അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഐന അനഹദാ, നാളെ എൻ്റെ താമസം ഏത് ഭാര്യയുടെ കൂടെയാണ്?
അപ്പോൾ മറ്റു ഭാര്യമാരെ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ദിവസവും ഇത് ചോദിക്കാനുള്ള കാരണം എന്താണ് കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കൂടെ തങ്ങൾക്ക് കഴിയണമെന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ടായിരിക്കും അപ്പൊ ഭാര്യമാരെല്ലാവരും യോഗം ചേർന്നു ഒരു തീരുമാനമെടുത്തു നബിയേ ഇനി നമുക്ക് അവിടത്തെ വിഹിതം വേണ്ട നമ്മുടെ സമയവും തങ്ങൾക്ക് താൽപര്യം ആയിഷ ബീവിയോടാണെങ്കിൽ മനസ്സിന് കൂടുതൽ സമാധാനം കിട്ടുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പമാണെങ്കിൽ നമ്മുടെ അവസരങ്ങളും ആയിഷ ബീവിക്ക് നൽകാൻ ഞങ്ങൾ ഒരുക്കമാണ് നബിയേ ആ വഫാത്തിനോട് അടുത്ത സമയം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് ഈ ഉമ്മത്തിനെ എത്ര കണ്ടാണ് ആ നേതാവ് സ്നേഹിച്ചത് എന്നത് മനസ്സിലാക്കാനാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുള്ള സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകുമോ സ്വഹാബത്ത് പുറത്തേക്ക് പോവുകയാണ് അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കയറി വരികയാണ് അതാ കയ്യിൽ ഒരു മിസ്വാക്കുണ്ട് മരണം ആസന്നമായ ആൾക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കണം എന്നാൽ റൂഹ് എളുപ്പത്തിൽ പുറപ്പെടുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഈ മിസ്വാക്കുള്ളത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല ആ മിസ്വാക്ക് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവായോ എന്ന് പറയാൻ തങ്ങളെ കൊണ്ട് കഴിയില്ല അങ്ങനെയുള്ളൊരു നേരമായിരുന്നു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് ഒരു സിഗ്നൽ നൽകുകയാണ് ആ മിസ്വാക്ക് ഒന്ന് ഇങ്ങോട്ട് തരൂ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലെടുത്തു എന്നിട്ടതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ആ മിസ്വാക്ക് അങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു ആയിഷ ഒന്ന് കടിച്ചിട്ട് ബ്രഷ് ചെയ്യാൻ പാകപ്പെടുത്തി തരുമോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് എന്റെ സംസാരം വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ഉമ്മമാരെ സഹോദരിമാരെ എന്റെ പെങ്ങന്മാരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് എന്റെ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത് അതുപോലെയുള്ളൊരു അനുഗ്രഹം എനിക്ക് വേറെ കിട്ടിയിട്ടില്ല എന്തേ കാരണം ഞാൻ അതാ ആ മിസ്വാക്കിനെ അങ്ങ് കടിച്ചു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടി ഞാനതാ പാകപ്പെടുത്തി കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയം എന്റെ ഉമിനീരും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ലോക നേതാവിന്റെ ഉമിനീര് ഒരൊറ്റ സ്ഥലത്ത് സംഗമിക്കാൻ അല്ലാഹു അവസരം തന്നുവല്ലോ എന്റെ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നിട്ടതാ സ്വഹാബത്തിനോട് പുറത്തു നിൽക്കാൻ പറഞ്ഞു ആ സ്വഹാബത്തെല്ലാം പുറത്തുപോയി ആ മുറിയിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ലൈഫ് പാർട്ണറായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മാത്രമാണ് എന്തിനാണ് സ്വഹാബത്തിനെ പുറത്തേക്ക് പോകാൻ പറഞ്ഞതെന്നറിയോ
വഫാത്തിന്റെ മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നെഞ്ചത്തൊന്ന് തലവെച്ച് കിടക്കണം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹമാണ്. സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നെഞ്ചില് ഒന്ന് തലവെച്ച് എനിക്ക് കിടക്കണം എന്ന് താല്പര്യം കൊണ്ടാണ് സ്വഹാബത്തിനോട് വീട്ടതാ മുറിയിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞത്. എത്ര കാലായി നമ്മളെ കാണാതെ. നമ്മളെ മർക്കസിൽ കൂടെ പഠിച്ചവരാ. അല്ലാഹു വർക്കത്തെ. അങ്ങനെയുണ്ട് കൂട്ടുകാരെ, സ്നേഹിതന്മാരെ വാദന പോയ സ്ഥലത്ത് കാണുമ്പോ മർക്കസിൽ രണ്ടു വർഷക്കാലം ഒന്നിച്ച് പഠിച്ച. അന്നൊന്നും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, ഇപ്പഴ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഉണ്ടല്ലോ, ഇടക്ക് വെച്ച് ഇങ്ങനെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം. അല്ലാഹു തആല ബർക്കത്തെ ഖൈർ നൽകി, നമുക്കൊക്കെ അല്ലാഹു സന്തോഷം നൽകി. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് വഫാത്തിന്റെ മുമ്പായി ഒരാഗ്രഹമാണ്, എന്റെ ആയിഷയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കണം ഒരൽപ്പനേരം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലോകത്തോട് യാത്ര പറയുന്നത്. അവിടുത്തെ ആ ശരീരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അതാ നെഞ്ചിലിങ്ങനെ ചേർത്തി വെച്ച സമയത്താണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞത് എപ്പോഴാണ്? അവിടുന്ന് അതാ കയ്യങ്ങ് താഴോട്ട് വീണുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അതുപോലെ തന്നെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിലങ്ങ് വെച്ചപ്പോ ആ തലയുടെ ഒരു ഭാരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിൽ അനുഭവപ്പെട്ടു. അപ്പോഴാണ് ഭർത്താവായ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നറിയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം അറിയാമോ? ആ വഫാത്തിനോട് അടുത്ത സമയത്ത് പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് തമാശ കേട്ട് ചിരിച്ച മഹാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെപ്പോഴാണ്? വല്ലാത്ത തലവേദനിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഹെഡ് കൊണ്ട് നബിയെ സർദർദുണ്ട് നബിയെ, തലവേദനിക്കുന്നു നബിയെ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തലവേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, നബിയെ തങ്ങൾക്ക് മാത്രമല്ല എന്റെ തലവേദനിക്കുന്നു നബിയെ, എനിക്ക് ഹെഡേക്ക് അനുഭവപ്പെടുന്നു നബിയെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആയിഷ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ ആയിഷ മരിച്ചിരുന്നെങ്കില്. സത്യത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതിന് മുമ്പ് ലോക നേതാവ് വഫാത്താവുകയാണ്. പക്ഷേ ആ വഫാത്തിനോടടുത്ത സമയം പോലും ഇമാം അഹ്മദുൽ ഖസ്തലാനി തങ്ങളെ സ്വന്തം കിതാബാണ് അൽ മവാഹിബുൽ അദുനിയ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ രംഗം പറയുമ്പോ ഞാനിപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിത്രം കിതാബില് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അക്കിതാബില് രേഖപ്പെടുത്തിയ ചരിത്രമാണ് ഈ വിനീതൻ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ ഇപ്പൊ ഞാനാണല്ലോ ആദ്യം മരിക്കാൻ പോകുന്നത്, ഈ ലോകത്തോട് യാത്ര പറയുന്നത് ആദ്യമായിട്ട് ഞാനാണല്ലോ ആയിഷ. ഒരു പക്ഷേ എനിക്ക് മുമ്പ് ആയിഷയായ നിങ്ങളാണ് വഫാത്താകുന്നതെങ്കിൽ നിങ്ങളെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കുമായിരുന്നല്ലോ ആയിഷ.
നിങ്ങളെ മയ്യത്തെ ഞാൻ സംസ്കരിക്കുമായിരുന്നല്ലോ ആയിഷ, നിങ്ങളെ മയ്യത്തെ കഫൻ വസ്ത്രം കൊണ്ട് പൊതിയുമ്പോൾ അതിന് ഞാൻ നേതൃത്വം നൽകുമായിരുന്നല്ലോ ആയിഷ, അവസാനം നിങ്ങളെ മയ്യത്തിന്റെ മേലെ നിസ്കാരം നടക്കുമ്പോൾ അതിന് ഞാൻ ഇമാമത്ത് നൽകി നേതൃത്വം നൽകുമായിരുന്നല്ലോ ആയിഷ. ഇതങ്ങ് പറഞ്ഞു അവസാനിക്കുമ്പോൾ എൻ്റെ ഉമ്മമാരെ നിങ്ങളിത് മനസ്സിലാക്കണം, സഹോദരിമാരെ നിങ്ങളിത് ഉൾക്കൊള്ളണം, കാരണവന്മാരെ കരളിൻ്റെ കഷ്ണങ്ങളായ യുവാക്കളെ നിങ്ങളിത് ചിന്തിക്കണം. ഈ കാര്യം പറഞ്ഞു തീർക്കുമ്പോഴേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു തമാശ പറയുകയാണ്. നബിയേ, തങ്ങൾ പറഞ്ഞല്ലോ തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് ഞാൻ വഫാത്തായാൽ എന്റെ മയ്യത്ത് തങ്ങളെ കുളിപ്പിക്കുമെന്ന് തങ്ങൾ പറഞ്ഞുവല്ലോ, എന്റെ മയ്യത്ത് കഫൻ വസ്ത്രം കൊണ്ട് പൊതിയുന്നത് തങ്ങളാണെന്ന് തങ്ങൾ പറഞ്ഞുവല്ലോ, എന്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് തങ്ങളാണെന്ന് തങ്ങൾ പറഞ്ഞുവല്ലോ, പക്ഷേ എനിക്കെന്റെ ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ നബിയെ, ചോദിക്കാനുണ്ട് നബിയെ. ഹബീബായ തങ്ങൾ പറഞ്ഞു, ചോദിക്കൂ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ചോദിച്ചത് എന്താണെന്ന് അറിയാമോ ഉമ്മമാരെ? എന്റെ കൊച്ചനുജത്തിമാരെ, ആയിഷ ബീവി ചോദിക്കുകയാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മയ്യത്ത് നിസ്കാരം നടന്നാൽ പിന്നീട് എന്നെ മറവ് ചെയ്താൽ പിന്നെ തങ്ങൾ എന്ത് ചെയ്യും? തങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഖബറിലാണ്, തങ്ങളപ്പോ ജീവിച്ചിരിക്കുകയാണ്, തങ്ങൾ എന്ത് ചെയ്യും? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ ക്വസ്റ്റ്യനിന് ആൻസർ കൊടുത്തില്ല, പ്രതികരിച്ചില്ല. മൗനം വീക്ഷിച്ചപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, എനിക്കറിയാം നബിയേ, എനിക്കറിയാം തങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നെ കബറിൽ കിടത്തിയിട്ട് തങ്ങൾക്ക് ഞാൻ മാത്രമല്ലല്ലോ ലൈഫ് പാർട്ണറായിട്ടുള്ളത്, ആയിഷത്തും ഹഫ്സത്തും സൗദ സ്വഫിയത്തും മൈമൂനത്തും റംല ഹിന്ദും വസൈനബു കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർലിയ അന്തിസഇ നിസ്വ തിൻ വഫാത്തുൽ മുസ്തഫ ഖുയിർന ഫഖ്തർന നബിയൽ മുഖ്തഫ. ഇസ്ലാം ചരിത്രം പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ 9 പേര് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. 9 ഭാര്യമാരുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ സമയത്ത് 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്. ആ 9 ഭാര്യമാരുണ്ടായിരിക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ എന്നെ കബറിൽ കിടത്തിയിട്ട് തങ്ങൾ മറ്റു ഭാര്യമാരെ കൂടെ പോയി സുഖിക്കുമല്ലോ സന്തോഷിക്കുമല്ലോ ആസ്വദിക്കുമല്ലോ. ലോക നേതാവിന്റെ വഫാത്തിന്റെ സമയമാണിത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മണിക്കൂറുകൾ പിന്നിട്ടാൽ ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയമാണ്. ഒരു കാര്യം അറിയാം, ഹബീബായ തങ്ങൾ വഫാത്തായിട്ടുണ്ടെങ്കിലും തു സിന്ദാ ഹേ വല്ലാ തു സിന്ദാ ഹേ വല്ലാ, തങ്ങളിപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. ഈ നൗഫൽ സഖാഫിയുടെ സംസാരം റൗളാ ശരീഫിൽ വിശ്രമിക്കുന്ന നേതാവ് കേൾക്കുന്നുണ്ട്. എന്റെ സദസ്സിലിരിക്കുന്ന മോമിനീങ്ങളെ, ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾ ഈ ഇരിക്കുന്നത് ഹബീബായ തങ്ങളെ കാണുന്നുണ്ട്.
तो जिंदा है वल्लाह ये तमाशयुडे वाक्य परंजप्पो उत्तु नबी सल्लल्लाहु अलैहि वसल्लम तंगल देश्यम वन्निल्ल आयिशा ഞാൻ മരിക്കാൻ കിടക്കുന്ന സമയത്താണോ എൻ്റെ ആയിഷക്ക് തമാശ പറയാൻ സമയം കിട്ടിയത് ഹബീബായ തങ്ങൾ അങ്ങനെ ചോദിച്ച് ആയിഷ ബീവിയെ മനസ്സ് വേദനിപ്പിച്ചില്ല ഈ തമാശ കേട്ടപ്പോൾ ലോകത്തോട് യാത്ര പറയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള സമയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത് ഫതബസ്സമ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയാണ് വഫാത്തിന്റെ രംഗമുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുക അത് എന്നെ കൊണ്ട് മാത്രമല്ല ഒരാളെ കൊണ്ടും പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്നാൽ ആ വഫാത്തിന്റെ അവസാന ഖുതുബ വഫാത്തിന്റെ തൊട്ടുമുമ്പ് സ്വഹാബത്തിനോട് സംസാരിച്ചപ്പോൾ ഹബീബായ തങ്ങൾ കരഞ്ഞു പോയി സ്വഹാബത്തെ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ് സ്വഹാബത്ത് ചോദിച്ചു നബിയേ എന്തിനാണ് തങ്ങളെ കരയാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സ്വഹാബത്തെ ഞാൻ നിങ്ങളെ കണ്ടല്ലോ ഞാൻ നിങ്ങളെ കണ്ടല്ലോ ഞാൻ കാണാത്ത എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ അവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ സ്വഹാബത്തെ സ്വഹാബത്തായ നിങ്ങളെ ഞാൻ കണ്ടു എൻ്റെ ഇഖ്വാനികൾ ഉണ്ടല്ലോ സ്വഹാബത്തെ എൻ്റെ സ്നേഹിതന്മാരുണ്ടല്ലോ സ്വഹാബത്തെ അവരെ ഞാൻ കാണാതെയാണല്ലോ ലോകത്തോട് യാത്ര പറയുന്നത് പ്രിയപ്പെട്ടവരെ ആരെക്കുറിച്ചാണ് ഇഖ്വാനികൾ എന്ന് പറഞ്ഞത് ആരെ കണ്ടില്ല എന്ന സങ്കടത്തോടെയാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് യാത്ര പറയുന്നത് നമ്മെ ഓർത്തുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും ഓർത്തുകൊണ്ടാണ് അതുകൊണ്ടല്ലേ സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ സ്വഹാബ ഞാനിതാ വഫാത്താവുകയാണ് ഈ വഫാത്തിന്റെ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഇഖ്റഉ മിന്നിസ്സലാം ഞാൻ വഫാത്തായതിനു ശേഷം വരുന്ന എൻ്റെ സമുദായമില്ലേ അവർക്ക് എൻ്റെ സലാം ഒന്ന് എത്തിക്കണേ സ്വഹാബത്തെ വഫാത്താകുന്ന സമയത്ത് ഈ ഉമ്മത്തുകളായ നമ്മെ ഓർത്ത് നമുക്ക് സലാം പറഞ്ഞിട്ട് ലോകത്തോട് യാത്ര പറഞ്ഞ നേതാവാണ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ ആ നേതാവിനെ അങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കണ്ടയോ ആ നേതാവിനെ അങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കണ്ടയോ ഏറ്റവും വലിയ സ്നേഹം എന്താണ് റബീഉൽ അവ്വൽ 12 വന്നപ്പോഴേക്ക് എല്ലാ ഇടത്തും പച്ച കാണിച്ചുകൊണ്ട് തുള്ളിക്കളിച്ചതുകൊണ്ട് മാത്രമായോ ഇല്ല ഏറ്റവും വലിയ സ്നേഹം എന്താ എൻ്റെ ചെറുപ്പക്കാരോട് പറയട്ടെ ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാകേണ്ടതുണ്ട് നമ്മളൊരു വാക്ക് പറയുമ്പോൾ ചിന്തിക്കണം ഇത് എൻ്റെ ഹബീബ് കേൾക്കുന്നുണ്ട് നമ്മളൊരിടത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കണം ചെറുപ്പക്കാരാ പെങ്ങളെ കൈവെള്ളയിലുള്ള മൊബൈൽ ഫോൺ അവിഹിത ബന്ധം സ്ഥാണോ നീ ഉപയോഗിക്കണത് നീ ആലോചിക്കണം ഞാൻ ഈ നടത്തുന്ന ചാറ്റിംഗ് മദീനയിൽ വിശ്രമിക്കുന്ന നേതാവ് കാണുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് രക്ഷിതാക്കളോട് പറയട്ടെ പല വേദികളിലും പറഞ്ഞതുപോലെ ഇവിടെ പറയുകയാണ് നമ്മുടെ പെൺകുട്ടികളെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ട് പ്രാക്ടിക്കലാകുമെന്ന് എനിക്കറിയില്ല എത്ര കണ്ട് പ്രായോഗികമാകുമെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ പെൺമക്കളെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും അവരിൽ ഉണ്ടാകേണ്ടതുണ്ട്
ഈ അടുത്ത പത്രത്തിൽ വന്നു നിങ്ങൾക്കത് ശ്രദ്ധിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ തോറ്റവരാണ് നിങ്ങൾ പേരിൽ മാത്രം രക്ഷിതാക്കളാണ് യഥാർത്ഥത്തിൽ അവരുടെ രക്ഷിതാക്കളാകാൻ നിങ്ങൾക്ക് അർഹതയില്ല പത്രത്തിൽ വന്ന റിപ്പോർട്ട് എന്താണെന്ന് അറിയാമോ അതാ ഒരു തലക്കെട്ടിൽ ഒരു വാർത്ത വന്നു 12:30 ഉമ്മ ഉറങ്ങൂ ഒരു ചുവന്ന മഷിയിൽ എഴുതിയതുപോലെ 12:30 12:30 ഉമ്മ ഉറങ്ങുമെന്നാണ് ആ പത്രത്തിൽ വന്ന റിപ്പോർട്ട് ആരാണിത് പുറത്തുവിട്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് രക്ഷിതാക്കളെ വന്ന് ബോധവൽക്കരിക്കാനാണ് ഈ വാർത്ത പുറത്തുവിട്ടത് പെട്ടെന്ന് ഇതിന്റെ ഈ ഒരു തലക്കെട്ടങ്ങ് വായിച്ചപ്പോൾ എനിക്ക് അതിന്റെ വിഷയം മനസ്സിലാക്കാൻ സാധിച്ചില്ല ഞാൻ അതിന്റെ ചുവടെയുള്ള എക്സ്പ്ലനേഷനിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കി എന്നാൽ എന്താണ് അതിൽ പറയുന്നത് ചില പെൺകുട്ടികളുടെ മൊബൈലിൽ വാട്സാപ്പിൽ അവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത മെസ്സേജിൽ പെട്ട ഒരു മെസ്സേജാണത് 12:30 ഉമ്മ ഉറങ്ങൂ എന്താണത് ഇപ്പോ വ്യാപകമായിട്ടുള്ള ഒന്നാണ് ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ നിങ്ങളുടെ പെൺമക്കളെ കണ്ടു കാണുന്ന ഏതെങ്കിലും ഒരു ഭൗതിക കലാലയത്തിൽ ചേർത്തി പഠിപ്പിച്ചാൽ അവർ വലുതായി വന്നാലും നിങ്ങളെ നിങ്ങൾക്ക് അവരെ പ്രതീക്ഷിക്കേണ്ടതില്ല അവരെ നിങ്ങൾക്ക് കിട്ടൂല അവരാരുടെയോ മക്കളായി പിന്നീട് നടക്കും നിങ്ങൾക്ക് അവരെ പ്രതീക്ഷിക്കേണ്ടതില്ല ഇന്ന് ഭൗതിക കലാലയത്തിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളിൽ വ്യാപകമായി കാണുന്ന ഒരു പ്രവണതയാണ് വാട്സാപ്പിലൂടെ ഒരു ഗ്രൂപ്പ് സ്റ്റഡി എന്നത് എന്താണ് ഈ ഗ്രൂപ്പ് സ്റ്റഡിയുടെ താല്പര്യം മറ്റൊന്നുമല്ല അതിലൂടെ നോട്ട്സുകൾ പരസ്പരം ഷെയർ ചെയ്യപ്പെടുകയാണ് അസൈൻമെന്റുകൾ പരസ്പരം ഷെയർ ചെയ്യപ്പെടുകയാണ് ഇതുപോലെ തന്നെ ഹോംവർക്കുകൾ പരസ്പരം ഷെയർ ചെയ്യപ്പെടുകയാണ് ആ ഗ്രൂപ്പ് സ്റ്റഡിയിലുള്ളത് ആരാണ് കേവലം പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരുമുള്ള ഗ്രൂപ്പാണത് അപ്പൊ അതിലുള്ള ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ നമ്പർ കളക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നിട്ട് ഇവർ തമ്മിൽ പരസ്പരം മണിക്കൂറുകളോളം ചാറ്റിംഗ് നടത്തുകയാണ് അവസാനം വലിയ ലോക്യത്തിലെത്തുമ്പോ അതാ ഇവൾ ആ കാമുകന്റെ മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണ് 12:30 ഉമ്മ ഉറങ്ങൂ എന്താണ് അതിന്റെ താല്പര്യം ആ ഗ്രൂപ്പിലുള്ള കൂട്ടുകാരനെ ഇവൾ ഇവളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് 12:30 വരെ വരണ്ട അതിന് ശേഷം വന്നാ മതി കാരണം 12:30 ഉമ്മ ഉറങ്ങണത് എന്നിട്ട് ഇവളുടെ വീട് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം ലൊക്കേഷനിലൂടെ GPS മാപ്പിലൂടെ കൂട്ടുകാരനെ ഷെയർ ചെയ്യുകയാണ് അവസാനം അവൻ ഇതാ ഇവളെ വീട് മുറ്റത്തെത്തി ഇവളുടെ മുറി മുറി ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവൾ പറഞ്ഞു കൊടുക്കുകയാണ് ഉപ്പാക്കിതറിയുന്നില്ല ഉമ്മാക്കിതറിയുന്നില്ല ജ്യേഷ്ഠാനുജന്മാർക്ക് ഇതറിയുന്നില്ല നമ്മൾ ഈ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് രാത്രി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന നമ്മുടെ ആൺകുട്ടികളെ കാര്യം ഓർക്കണോ അവൻ നല്ലതിനാണോ പോകുന്നത് മറ്റുള്ളതിനാണോ പോകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വിലയിരുത്തണം അല്ലെങ്കിൽ നമ്മുടെ ആൺകുട്ടികൾ ഏറ്റവും കൂടുതൽ വഴിപിഴക്കാനുള്ള കാരണം രാത്രി സമയങ്ങളാണ് ഈ ഒരു കാര്യം ഞാൻ സാന്ദർഭ്യം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണ് പറഞ്ഞു വന്നതോ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മോടൊപ്പം വേണം വഅലമു ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ വഅലമു അന്ന ഫീകും റസൂലുള്ളാഹ് നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണം ഏത് സമയത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിങ്ങളോടൊപ്പമുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണം
അങ്ങനെ ഹബീബായ തങ്ങള് നിങ്ങളോടൊപ്പമുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണം. എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, നിങ്ങളുടെ നിങ്ങളുടെ സംസാരം ഹബീബായ തങ്ങളെ കാണുന്നുണ്ടെന്ന ബോധം വേണം. ചില ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട്, അവർക്ക് വീട്ടിലിരുന്നാൽ ഒരു സമാധാനം കിട്ടൂല, വീട്ടിലിരുന്നാൽ ഒരു സമാധാനം കിട്ടൂല. അതിനവരെ കണ്ടെത്തുന്ന സമാധാനം കിട്ടാൻ അവർ കണ്ടെത്തുന്ന വഴി എന്താണെന്നറിയാമോ? അതാ അവർ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ്, മണിക്കൂറുകളോളം പുറത്ത് സമയം ചെലവഴിക്കുകയാണ്. ഉമ്മ നിനക്ക് സ്വർഗത്തിൽ വലസണമെന്നുണ്ടോ? എന്നാൽ ദുനിയാവിൽ വലസി സമയം പാഴാക്കണ്ട. ഏറ്റവും നല്ല പെണ്ണാരാണ് സ്ത്രീകളെ കൂട്ടത്തിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത സ്വാലിഹത്തായ പെണ്ണാരാണ്. ഈ സദസ്സിൽ ഒരുപാട് ഉമ്മമാരുണ്ടല്ലോ, പെങ്ങന്മാരുണ്ടല്ലോ, നിങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ചൊന്ന് വിലയിരുത്തണം. ഈ പറയാൻ പോകുന്ന നല്ല അടയാളം എന്നിലുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ആ അടയാളം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതേസമയം അതില്ലാന്ന് കണ്ടാലോ ആ അടയാളം ഉണ്ടാക്കി എടുക്കാൻ നിങ്ങൾ മെനക്കെടണോ? ഒരു നല്ല അള്ളാഹുവിലേക്ക് അടുത്ത പെണ്ണ്, സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളം ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അഖറബു മാ തകൂനുൽ മർഅത്തു ഇലാ വജ്ഹില്ലാ ഇദാ കാനത് ഫീ ഖഅരി ബൈതിഹാ. എന്താണ് ഈ ഹദീസിന്റെ താല്പര്യം? എന്റെ ഉമ്മമാരെ, ഈ ഹദീസ് നിങ്ങളെ മനസ്സിൽ കുത്തിവെക്കണം. ഇപ്പൊ കണ്ടില്ലേ ചില സഹോദരിമാര് ഏതോ ഒരുത്തൻ ചണ്ടമുട്ടുന്നു, അവന്റെ കൂടെ നിന്ന് ഇവൾ ചണ്ടമുട്ടുകയാണ്. എത്ര വീഡിയോകളാണ് വാട്സപ്പുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്! ഇൻസ്റ്റാഗ്രാമിൽ കളിക്കാൻ സമയം കണ്ടെത്തുന്ന എത്ര ഫ്രീക്കന്മാരായ പെൺകുട്ടികളാണ് നമ്മുടെ സമുദായത്തിലുള്ളത്! എന്തിനാണ് പെങ്ങളെ നീ തലയിൽ തട്ടമിട്ട് നടക്കുന്നത്? എന്തിനാണ് പെങ്ങളെ നീ പർദ ധരിക്കുന്നത്? ആരെ ചതിക്കാനാണ്? ആരെ പറയിപ്പിക്കാനാണ്? നിനക്ക് ആ തലയിലെ തട്ടം ആവശ്യമില്ല, ആ പർദ നിനക്ക് ആവശ്യമില്ല. നീ പർദ ധരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയല്ലേ? നീ തലയിൽ തട്ടമിടുന്നത് അല്ലാഹുവിന് വേണ്ടിയല്ലേ? നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടാനല്ലേ? എന്നാൽ എന്തിനാണ് ഇൻസ്റ്റാഗ്രാമിൽ സമയം ചെലവഴിക്കുന്നത്? എന്തിനാണ് ഫേസ്ബുക്കിൽ നിനക്കൊരു പേജിന്റെ ആവശ്യം? എന്താണ് ഇനി ഒരു പക്ഷേ അങ്ങനെ അത്യാവശ്യത്തിന് ഫേസ്ബുക്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ എന്തിനാണ് മറ്റുള്ള അന്യ പുരുഷന്മാർക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കേണ്ടുന്ന ആവശ്യം? എന്താ ഈ പറഞ്ഞ അടയാളമുണ്ടല്ലോ, ഈ പറയാൻ പോകുന്ന അടയാളം നിങ്ങളിലുണ്ടോ എന്ന് ഓരോ ഉമ്മമാരും സഹോദരിമാരും വിലയിരുത്തണം. ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല സ്ത്രീകളാണ്, ഇല്ലാന്ന് കണ്ടാൽ നിങ്ങൾക്ക് എവിടെയോ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഏതാണ് നല്ല സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണ് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം എപ്പോഴാ? ഇൽമിന്റെ സദസ്സിലുള്ള സമയത്തല്ല. ഇൽമ കേൾക്കാൻ വേണ്ടി വന്ന സമയത്തല്ല, ഇൽമ കേൾക്കാൻ വേണ്ടി വരണം, അതിന്റെ മഹത്വം വേറെയാണ്. ഇതുപോലെ തന്നെ പർച്ചേസിംഗിന് വേണ്ടി, ഷോപ്പിംഗിന് വേണ്ടി പുറത്തു വന്നപ്പോഴല്ല, കല്യാണ വീട്ടിലുള്ള സമയത്തല്ല, ഒരു പെണ്ണ് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത സമയം എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ കാനത് ഫീ ഖഅരി ബൈതിഹാ. ആ പെണ്ണ് അവളുടെ വീട്ടിന്റെ ഉള്ളിലുള്ള സമയത്താണ്, ആ പെണ്ണ് അവളുടെ വീട്ടിന്റെ ഉള്ളിലുള്ള സമയത്താണ്. ഇത് പറയുമ്പോ ഉമ്മാ
ഇത് പറയുമ്പോൾ പെങ്ങളെ ദുനിയാവിലുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുകയാണ് ചോദ്യം ചെയ്യുകയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് ഞാൻ എൻ്റെ ഉമ്മാനെ സ്നേഹിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മ കൂടുതലും പുറത്തുപോയി വലസുന്നത് മകനായ എനിക്ക് ഇഷ്ടമില്ല എൻ്റെ ഉമ്മ അങ്ങനെ പുറത്തുപോയി വലസാറുമില്ല ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാൻ സ്നേഹിക്കുകയാണ് എന്നാൽ എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യത്തിന് വേണ്ടി ഞാൻ പുറത്തു പോകുമ്പോ എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു അല്ലാതെ കണ്ട് കാണുന്ന സമയം പുറത്തുപോയി എൻ്റെ ഭാര്യ വലസണത് എനിക്കിഷ്ടമില്ല പടച്ചറബ് എനിക്ക് തന്നത് ഒരൊറ്റ സിസ്റ്ററിനെയാണ് പെങ്ങളെയാണ് ആ പെങ്ങളെ കല്യാണം കഴിഞ്ഞവളാണെങ്കിലോ ഇപ്പോഴും എൻ്റെ പെങ്ങള് വീട് വിട്ട് പുറത്തുപോയി വലസണത് എനിക്കിഷ്ടമില്ല കാരണം ഞാൻ എൻ്റെ ഉമ്മ സ്വർഗത്തിലെത്തണമെന്ന് കൊതിക്കുന്ന മകനാണ് എൻ്റെ ഭാര്യ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവാണ് ഞാൻ എൻ്റെ സഹോദരി സ്വർഗത്തിലെത്തണമെന്ന് മോഹിക്കുന്ന സഹോദരനാണ് ഞാൻ എൻ്റെ ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിച്ചു കൂടുന്ന മുഴുവൻ ഉമ്മമാരെ ഞാൻ എൻ്റെ ഉമ്മമാരെ പോലെ കാണുകയാണ് എൻ്റെ സദസ്സിൽ എൻ്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാരെ അവരെ ഞാൻ എൻ്റെ സഹോദരിമാരെ പോലെ കാണുകയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് ഒരു പെണ്ണ് വീട്ടിലുള്ള സമയത്താണ് അവൾ ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുന്നത് ഉമ്മാ നിങ്ങൾക്കെന്തേ മുഖം മറക്കാൻ മനസ്സ് വരാത്തതെന്തേ നിങ്ങൾ വാല് കേൾക്കുന്നു മുഖം മറക്കുന്നില്ല എന്തേ ഉമ്മാ നിങ്ങൾക്ക് മുഖം മറക്കാൻ മനസ്സ് വരാത്തത് നിങ്ങൾ അഞ്ചു നേരം കൃത്യമായും നിസ്കരിക്കാറില്ലേ നിസ്കരിക്കാറുണ്ട് ഉസ്താദേ ആറ് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് നിങ്ങൾ പറയൂ സബ്സെ അഅലാ വ ഔലാ ഹമാറാ നബി ദോനോ ആലം കദൂലാ ഹമാറാ നബി അപ്ന മൗലാ ക പ്യാരാ ഹമാറാ നബി നേതാവായ താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദേ കായിനാത്ത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കൊണ്ടല്ലേ ആ ഹബീബ് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ കൃത്യം അഞ്ചു നേരം നിസ്കരിക്കുന്നതെങ്കിൽ അതേ ഹബീബ് പറഞ്ഞ നിയമമല്ലയോ ഉമ്മാ നിന്റെ മുഖം അന്യപുരുഷന്മാർ കണ്ടുകൂടാ നിങ്ങളുടെ മുഖം അന്യപുരുഷന്മാര് കണ്ടുകൂടാ അന്യപുരുഷന്മാരെ നിങ്ങളുടെ മുഖം കണ്ട് ആസ്വദിച്ചുകൂടാ അതിന് നിങ്ങൾ അവസരമുണ്ടാക്കിക്കൂടാ എന്തിനേറെ പറയണം ഇപ്പൊ കണ്ടില്ലേ ഓരോ പർദകളുടെ നിലവാരം എന്താണ് ഓരോ പർദകളുടെ നിലവാരം എന്താണ് ഇപ്പൊ പുതിയ ഒരു പർദ ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ അതും കൂടി എൻ്റെ പ്രഭാഷണത്തിൽ പരിചയപ്പെടുത്തിയാൽ ചിലപ്പോ ഈ സദസ്സിലുള്ള ഉമ്മമാരൊക്കെ ഈമാനുള്ളവരായത് കൊണ്ട് ഞാൻ ധൈര്യത്തോടെ പറയാണ് ഒരു പക്ഷേ ചില സദസ്സുകളിൽ അതങ്ങ് പറഞ്ഞാൽ ആ സദസ്സിലെ സ്ത്രീകളെ ചിലപ്പോ ഭർത്താക്കന്മാരോട് വാശി പിടിക്കുന്നത് അങ്ങനെയുള്ളൊരു പർദ വേണമെന്നാണ് എന്താണ് ആ പർദയുടെ പ്രത്യേകത ആ പർദയുടെ പ്രത്യേകത മറ്റൊന്നുമല്ല ആ പർദ ധരിച്ച സ്ത്രീ കൈവെള്ളയിലെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോ ചിലപ്പോ ചെറിയ കൈത്താങ്ങായ കുഞ്ഞിയുണ്ടല്ലോ ആ കുഞ്ഞിയെ കയ്യിൽ പിടിക്കാൻ പ്രയാസമാണ് ഇപ്പോഴത്തെ ചില ഉമ്മമാരെങ്ങനെയല്ലേ അവർക്ക് സ്വന്തം കുഞ്ഞു മക്കളെക്കാളും അവർക്ക് കാര്യം മൊബൈലാണ് കുഞ്ഞ് കരഞ്ഞാലും കയ്യിലെടുക്കാൻ അവർക്ക് മനസ്സ് വരാറില്ല അപ്പൊ പർദ കച്ചവടക്കാര് തീരുമാനിച്ചു അതിനൊരു സംവിധാനം വേണോ പർദ നന്നായി ചെലവാകൂ അങ്ങനെയാണ് പുറത്തു കൊണ്ടുവന്നത് എന്താണ്
ആ പർദ്ദയുടെ ഒരു ഭാഗത്ത് കുട്ടിയെ നിർത്താനുള്ള പ്രത്യേകമായ ഒരു സ്ഥലമുണ്ട്. അവ കുട്ടി എവിടെ പോയി എന്ന് പേടിക്കേണ്ടതില്ല. കുട്ടി തെറ്റിപ്പോയോ, വഴി മാറിപ്പോയോ, മാളിൽ പോയാലും മാർക്കറ്റുകളിൽ പോയാലും അങ്ങാടിയിൽ പോയാലും പേടിക്കേണ്ടതില്ല. കൂടെ കുട്ടിയെ പർദ്ദ ഇവിടെ ഉള്ളിൽ തന്നെ നിർത്താൻ ഒരു പ്രത്യേകമായ സ്ഥലത്തിന്റെ സംവിധാനമുണ്ട്. യഥാർത്ഥത്തിൽ എന്തിനാണ് പർദ്ദ ധരിക്കുന്നത് ബംഗളെ? നിന്റെ ഭംഗി മറ്റുള്ളവൻ കാണരുത് എന്നതുകൊണ്ടാണ്. നിനക്ക് അല്ലാഹു തആല തന്ന ഭംഗി മറ്റൊരുത്തൻ കണ്ട് രസിക്കാൻ അവസരമുണ്ടാക്കരുത് എന്നാണ്. അതുകൊണ്ടാണ് പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടി ധരിക്കേണ്ടുന്ന പർദ്ദ ഏതാണ്? പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടി പർദ്ദ ധരിക്കേണ്ടത് 60-70 വയസ്സായ മാമ ഉമ്മാമ ധരിക്കേണ്ടുന്ന പർദ്ദയാണ്. ഇന്ന കാലം നേരെ കാലം മാറിയിരിക്കുകയാണ്. 60-60 എത്തിയ ഉമ്മാമ പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ പർദ്ദയാണ് ധരിക്കുന്നത്. അതിലൂടെ എങ്ങ് നടന്നു പോകുമ്പോ ഇത് ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാണെന്ന് ഇങ്ങനെ നോക്കിപ്പോകും പല അന്യ പുരുഷന്മാർ. അങ്ങനെ ആകരുതേ പെങ്ങളെ. നിന്റെ കൈവെള്ളയിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായാൽ നിന്റെ ബുദ്ധി കൊണ്ട് പടച്ച റബ്ബ് നിനക്ക് തന്ന ബുദ്ധി കൊണ്ട് ആലോചിക്കാനാ ഞാൻ ചിന്തിക്കാനാ ഞാൻ പറയുന്നത്. നീ ഒരു മൊബൈൽ ഫോണ് വാങ്ങി, നിന്റെ ബാപ്പ നിനക്കൊരു മൊബൈൽ ഫോണ് കൊണ്ടുവന്നു തന്നു. ആ ബാപ്പ നിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ തന്നപ്പോ നീ ബാപ്പാനോട് പറയാണ്, ബാപ്പ എനിക്ക് ആ മൊബൈൽ ഫോണിനൊരു കവർ വേണോ? എന്തിനാണ് പെങ്ങളെ നിന്റെ ബാപ്പാനോട് മൊബൈലിന് കവറ് വാങ്ങിയത്? എന്തിനാണ് പെങ്ങളെ ബാപ്പാനോട് മൊബൈൽ ഫോണിന് കവറ് ആവശ്യപ്പെട്ടത്? ബാപ്പ ചോദിച്ചു, മോളെ ആ കവറിട്ടാൽ മൊബൈലിന്റെ ഭംഗി പോയല്ലോ മോളെ. മൊബൈലിന്റെ ഭംഗി കാണണമെങ്കില് കവറൊന്നുമില്ലാതെ ശരിയാ വണ്ണം മൊബൈൽ മാത്രമായാലല്ലേ മൊബൈലിന് ഭംഗി കാണാറുള്ളത്. അപ്പോഴാണ് ഇവൾ ബാപ്പാനോട് പറയുന്നത്, ബാപ്പാ ശരിയാണ്, പക്ഷേ എനിക്ക് ആവശ്യമുള്ളത് മൊബൈലിന്റെ ഭംഗിയേക്കാളും. ആ മൊബൈൽ എവിടെയും വീണാൽ അത് പൊട്ടിപ്പോകരുത്, അതിന്റെ സുരക്ഷിതമാണ് എനിക്ക് ഭംഗിയേക്കാളും വലിയ താല്പര്യം. അതുകൊണ്ടാണ് ഡിസ്പ്ലേക്ക് ഒരു കവർ വാങ്ങുന്നു. ആ മൊബൈൽ നിലത്ത് വീണാൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ ഒരു കവർ വാങ്ങുന്നു. എന്നാൽ പെങ്ങളെ, മൊബൈലിന് സംരക്ഷണം നൽകിയ നീ നിന്റെയും എന്റെയും നേതാവായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ ശരീരമുണ്ടല്ലോ. എന്തേ ആ ശരീരത്തെ സംരക്ഷിക്കാൻ നിനക്ക് മനസ്സ് വരാത്തത്? അതുകൊണ്ട് നിന്റെ ഭംഗി അന്യ പുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൂടാ. അതുകൊണ്ടല്ലേ മഹതിമാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാലോ അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ താല്പര്യത്തിനാണ് അവരതാ പ്രാമുഖ്യം കൽപ്പിച്ചിരുന്നത്. ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്കൊരു മഹദിയുടെ ചരിത്രം കൊണ്ട് വരികയാണ്. ആരാണ് ആ മഹദി എന്നല്ലേ? സയ്യിദത്തുന ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. ആ മഹദിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞത്? ദഖൽതുൽ ജന്ന, ഞാൻ അതാ സ്വർഗത്തിൽ പ്രവേശിച്ചു. ആ സ്വർഗത്തിൽ ഞാൻ ഒരു ശബ്ദം കേട്ടു. ഒരു സ്ത്രീ നടക്കുമ്പോഴുള്ള ശബ്ദമാണ് ഞാൻ കേട്ടത്. ഉമ്മ, ദുനിയാവിൽ നിങ്ങളിതാ നടക്കുമ്പോ നിങ്ങളുടെ ആ കാലിന്റെ ഒച്ച കേൾക്കരുത്. ചില പെൺകുട്ടികളുണ്ട് നല്ല ഹീൽഡുള്ള ചെരുപ്പ് ധരിക്കാറുണ്ട്, പൊക്കം കുറഞ്ഞ പെൺകുട്ടികൾ പ്രത്യേകിച്ച്. എന്നാൽ അവർ ശ്രദ്ധിക്കണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കൈമാറി തന്നൊരു സന്ദേശമുണ്ട് പെങ്ങളെ. ആ ഹീൽഡുള്ള ചപ്പൽ ധരിച്ച് നടക്കുമ്പോ അതിന്റെ ശബ്ദം അന്യ പുരുഷന് കേൾക്കാൻ ഇടവരുത്തരുത്.
വളരെ സാവകാശം നടക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. എന്നാലേ നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ അവിടെ നടക്കുമ്പോ നിങ്ങളെ കാലുകൾക്ക് ശബ്ദം കേൾക്കാൻ കഴിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനതാ സ്വർഗത്തിലങ്ങ് പ്രവേശിച്ചു, ആ സ്വർഗത്തിൽ ഒരു ശബ്ദം കേൾക്കാനിടയായി. ആ ശബ്ദം നടക്കുന്ന ശബ്ദം കേട്ടപ്പോ ഞാൻ ചോദിച്ചു, മൻഹാദാ, ഇതാരുടെ ശബ്ദമാണ്, ആരാണിത് നടക്കുന്നത്? കാലു, അവർ പറഞ്ഞു, അതാരാണ്? ഹാദിഹി റുമൈസ്വാ ഉമ്മു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ റുമൈസ്വാ ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ശബ്ദമാണത്. ഉമ്മമാരെ, നിങ്ങൾക്കും ഒരു ആഗ്രഹമില്ലയോ? ആ സ്വർഗത്തിലെത്തിയാൽ നിങ്ങൾക്കും ഒരു ശബ്ദം കേൾക്കണമെന്നൊരാഗ്രഹമില്ലയോ? എന്നാൽ ആ മഹദിയുടെ ചരിത്രത്തിലേക്ക് മടങ്ങണം. കാരണം ആ മഹദിയുടെ ജീവിതം എങ്ങനെയായിരുന്നു? ആ മഹദിയുടെ ജീവിതത്തിൽ എപ്പോഴും വഅലമു അന്ന ഫീകും റസൂലല്ലാഹ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എപ്പോഴും കൂടെയുണ്ടായിരുന്നു. ആദ്യം ഒരു കല്യാണം കഴിച്ചു, അവരുടെ പേരാണ് മാലിക് എന്നോർ. ആ ഭർത്താവ് അറിയാതെ മഹദി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും വലുതല്ലല്ലോ ഭർത്താവ്. ആ ഭർത്താവ് തടഞ്ഞു വെച്ചെങ്കിലും പറഞ്ഞു, ഇല്ല, എനിക്ക് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്റെ നേതാവിനാണ്. അതുകൊണ്ട് ആ നേതാവ് കൊണ്ടുവന്ന ആശയം ഞാൻ അംഗീകരിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം മതം പുൽകിയ മഹദിയാണ്. പിന്നീട് അതാ ഭർത്താവിനെ ക്ഷണിച്ചു, ഒരു നല്ല ഭാര്യയാണെങ്കിൽ ആ ഭർത്താവിനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തിക്കാനല്ലേ നോക്കേണ്ടത്? എന്നാൽ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ ഭർത്താവായ അതാ മാലിക് എന്നോരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷേ ആ ഭർത്താവ് ഇസ്ലാമിലേക്ക് വന്നില്ലെന്ന് മാത്രമല്ല, അതാ മദീന എന്ന നാട് വിട്ടുപോയി. സുബ്ഹാനല്ലാഹ്. പിന്നീട് ആ ഭർത്താവിന്റെ വിയോഗത്തിന് ശേഷം രണ്ടാമത്തൊരു കല്യാണത്തിന്റെ സമയം അടുക്കുകയാണ്. ആരാണ് ആലോചനയുമായി വന്നതെന്നറിയാമോ? മദീനയിലെ വലിയ പണക്കാരരായ സ്വഹാബിയാണ്, ഏറ്റവും കൂടുതൽ തോട്ടങ്ങളുള്ള സ്വഹാബിയാണ്, വലിയ സമ്പത്തിന്റെ സ്രോതസ്സുള്ള സ്വഹാബിയാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. മഹാനവരുകൾ വന്നിട്ട് വിവാഹ ആലോചന നടത്തുകയാണ്. പക്ഷേ അന്ന് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ മുസ്ലിമായിരുന്നില്ല. വകാന മുശ്രിക്കാ. അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. ആ ഒരു കാലയളവിലാണ് ഉമ്മു സുലൈം ബീവിയെ കല്യാണം കഴിക്കാൻ വിവാഹ ആലോചനയുമായി വരുന്നത്. ഇന്ന് കണ്ടില്ലേ, കല്യാണം കഴിഞ്ഞ പെണ്ണാണെങ്കിലും സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കെ ഏതോ ഒരു അന്യ പുരുഷനോട് അവിഹിത ബന്ധം സ്ഥാപിച്ച് അവസാനം കുട്ടികളുള്ള തള്ളപോലും വീട് വിട്ട് കണ്ടുകിട്ടിയവന്റെ കൂടെ ഒളിച്ചോടുന്ന രംഗങ്ങളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇത്തരത്തിലുള്ള ഒളിച്ചോട്ടം നടക്കുന്നത്? യഥാർത്ഥത്തിൽ ഖൽബിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കടന്നുകൂടിയിട്ടില്ല. ആ നേതാവിനോടുള്ള ഇഷ്ട കടന്നിട്ടില്ല, ഹബീബിനോടുള്ള മഹബത്ത് കടന്നിട്ടില്ല. അബൂ ത്വൽഹ മഹാനവരുകൾ വിവാഹ ആലോചനയുമായി വന്നപ്പോ ഉമ്മ
സുലൈബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, നിങ്ങൾ മുസ്ലിമാകണോ ഇസ്ലാമിലേക്ക് വരണോ. ഉള്ള ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ട് കണ്ടുകിട്ടി അവന്റെ കൂടെ ഇറങ്ങിപ്പോകലല്ല. പിന്നെ ഞാൻ കാരണമായി വേറെ ഒരാൾ ഇസ്ലാമിലേക്ക് വരണമെന്നാണ്. എന്നിട്ടാ മഹദി പറയുകയാണ്, അബൂ ത്വൽഹ, നിങ്ങളൊരു പക്ഷേ എന്നെ കല്യാണം കഴിക്കാൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് നിങ്ങൾ മുസ്ലിമായാ എനിക്ക് നിങ്ങൾ വേറെ മഹർ തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിനെ ഞാൻ മഹറായി കബൂൽ ചെയ്യുകയാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയെ കാരണമായി മഹാനവരുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കണ്ടില്ലേ, അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാനതാ സ്വർഗത്തിലെത്തിയപ്പോ അവിടെ ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു, ഞാൻ അങ്ങ് തിരിഞ്ഞു നോക്കി ആരാണെന്ന് ചോദിച്ചപ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് ഏത് സമയത്തും ഹബീബായ തങ്ങൾ നമ്മോടൊപ്പമുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണോ. മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങളോട് പറയട്ടെ, ഏത് നാട്ടിലും രണ്ട് വിഭാഗം ചെറുപ്പക്കാരെ കാണാൻ കഴിയും, ഏത് നാട്ടിലും രണ്ട് വിഭാഗം ചെറുപ്പക്കാരെ കാണാൻ കഴിയും, ഇവിടെ ഒരു വിഭാഗം ചെറുപ്പക്കാരെ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു നമ്മുടെ യുവാക്കളെ നന്നാക്കി തരട്ടെ. ചെറുപ്പക്കാരാ, എത്ര ആദാബുകളാണ് വന്നത്, എത്ര അലർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, എത്ര ചുഴലിക്കാറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, എത്ര പ്രളയങ്ങളാ സംഭവിക്കുന്നത്, എത്ര ദുരിതങ്ങളാണ് ദുരന്തങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തേ കാരണോ, ഹബീബായ തങ്ങൾ നമ്മോടൊപ്പമില്ലാത്തത് കൊണ്ടാണ്. അതേ സമയത്ത് നിങ്ങളിലേക്ക് ദുരന്തങ്ങൾ വരാതിരിക്കാൻ, നിങ്ങളിലേക്ക് ദുരിതങ്ങൾ വരാതിരിക്കാൻ, എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ഒരു വഴിയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം. ഈ ആയത്ത് മനസ്സിലങ്ങ് കുത്തിവെച്ചോ. നമ്മുടെ നാടുകളിൽ രണ്ട് വിഭാഗം യുവാക്കളെ കാണാൻ പാടില്ല, ഒരു വിഭാഗം യുവാക്കളെ മാത്രമേ നമ്മുടെ നാടുകളിൽ കാണാനാകൂ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും, അല്ലാഹു തആല അടിമകളെ ശിക്ഷിക്കൂല, അല്ലാഹു തആല ജനങ്ങളെ ശിക്ഷിക്കുകയില്ല. എപ്പോ വഅന്ത ഫീഹിം നബിയേ, തങ്ങളാ ജനങ്ങളിൽ ഉള്ള കാലത്തോളം അല്ലാഹു ആ ജനങ്ങളെ ശിക്ഷിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്ത് ഹബീബായ തങ്ങളെ സ്വഹാബത്തിന്റെ കൂടെ എല്ലാ അർത്ഥത്തിലും ഉണ്ടായിരുന്നു. ഇന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ നമ്മോടൊപ്പം ഉണ്ടാകണമെന്നില്ല. എന്നാലും ഏത് സമയത്തും ഹബീബായ തങ്ങൾ നമ്മോടൊപ്പം ഉണ്ടെന്ന ബോധത്തോടെ ജീവിക്കണോ. ഈ അടുത്ത് കണ്ടില്ലേ, നവവധൂവരന്മാർ രണ്ട് പേര് കല്യാണം കഴിഞ്ഞ അന്നത്തെ രാത്രിയില് അവരിതാ പെട്ടെന്ന് മരിക്കുകയാണ്. എന്തേ ചെറുപ്പക്കാരാ, നിന്റെ ഈ കാണിക്കുന്ന പേക്കൂത്തുകളെല്ലാം മദീനയിൽ വിശ്രമിക്കുന്ന നേതാവിന്റെ മനസ്സ് വേദനിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾ നല്ലത് ചെയ്താൽ ഹമിത്തുല്ലാഹ, ഞാൻ അവിടുന്ന് അൽഹംദുലില്ലാ പറയും. നിങ്ങൾ ചീത്തയാണ് ചെയ്തത്, തെറ്റുകളാണ് ചെയ്തതെങ്കിലോ ഇസ്തഗ്ഫർതുല്ലാ, ഞാൻ പടച്ച റബ്ബിനോട് പൊറുക്കലിന് ചോദിക്കൂ. അതുകൊണ്ട് നിങ്ങൾ നല്ലത് മാത്രമേ ചെയ്യാവൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്. ഈ കേരളത്തിൽ നടന്ന സംഭവം എന്താണ് ഞാൻ ഈ അടുത്ത് വായിച്ചു.
ഒരു നല്ല തറവാട്ടിൽപ്പെട്ട രണ്ട് കുടുംബങ്ങൾ പരസ്പരം ഒന്നിക്കുകയാണ് കല്യാണം നടന്നു നാട്ടിൽ എല്ലാവർക്കും മാതൃകയായ കുടുംബമാണ് രണ്ട് കുടുംബവും ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ആണും ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണും രണ്ട് പേരും കല്യാണം കഴിക്കുകയാണ് പകൽ വളരെ അച്ചടക്കത്തോടെ കല്യാണം നടന്നു എല്ലാവർക്കും വലിയ സന്തോഷമാണ് ഇന്നത്തെ കല്യാണത്തിൽ തോനിവാസം നടന്നില്ലല്ലോ പക്ഷേ അന്നത്തെ ആദ്യത്തെ രാത്രിയിൽ അതാ നവവധൂവരൻ രണ്ട് പേരും അതാ മണിയറയിൽ കിടക്കുകയാണ് അതാ വീട്ടുകാര് രണ്ട് പേരെയും ഫസ്റ്റ് നൈറ്റിൽ മണിയറയിൽ പ്രവേശിപ്പിച്ച് അതാ ബാപ്പ ലീവിംഗ് റൂമിൽ കിടക്കുകയാണ് ഉമ്മ ഉമ്മാന്റെ മുറിയിൽ കിടക്കുകയാണ് പുതിയ പുളയും പുതിയ പെണ്ണും അതാ മണിയറയിൽ ഇങ്ങനെ കിടക്കുകയാണ് അർദ്ധരാത്രിയായപ്പോ ഒരു വലിയ ഒച്ച കേൾക്കുന്നു ബഹളം കേൾക്കുന്നു ശബ്ദം കേൾക്കുന്നു വീട്ടിലുള്ളവർ മുഴുവനും അതാ ഉണർന്നുപോയി ലീവിംഗ് റൂമിൽ കിടന്നുറങ്ങിയ പിതാവ് ചാടി എണീറ്റ് മണിയറയുടെ ചാരത്ത് വന്ന് നിൽക്കുകയാണ് എന്താണ് അകത്ത് ശബ്ദം കേൾക്കുന്നത് വാതിലങ്ങ് മുട്ടി നോക്കി വാതില് തുറക്കുന്നില്ല നമ്മുടെ മഹല്ലത്തുകളിൽ നടക്കുന്ന പേക്കോത്തുകളെ ഇല്ലായ്മ ചെയ്യാൻ എന്തുകൊണ്ട് മഹല്ലിലെ പ്രമാണിമാർക്ക് സാധിക്കാതെ പോയി എനിക്കറിയാം ഈ നൗഫൽ സഖാഫിയുടെ രണ്ട് മണിക്കൂറിന്റെ പ്രഭാഷണം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം നാട്ടിലുള്ളവർ ഐക്യപ്പെടണോ കാരണവന്മാരൊരു തീരുമാനമെടുക്കണോ ഈമാനുള്ള ചെറുപ്പക്കാരാ ഹബീബിന്റെ കൂടെ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നീ സ്വഹാബത്തിനോടൊപ്പം സ്വർഗത്തിലെത്തണമെന്ന് മോഹിക്കുന്നുണ്ടോ നീ എന്നാൽ നിങ്ങളെല്ലാവരും ഒന്നിക്കണോ എന്റെ മഹല്ലത്തിൽ എന്റെ നാട്ടിൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്തായ നിക്കാഹില്ലയോ ആ നിക്കാഹുമായി ബന്ധപ്പെട്ട് ഒരു അനാചാരവും നടന്നുകൂടാ എനിക്കറിയില്ല എന്റെ നാട്ടിലുണ്ട് കർണാടകയിൽ ചില സ്ഥലത്തുണ്ട് എന്താ ഈ പുതിയാപ്പിള ആദ്യം പോയി ഇങ്ങനെ ആ റൂമിൽ ഇങ്ങനെ ഇരിക്കും പിന്നെ വീട്ടുകാർ അവസാനാണ് പുതിയ പെണ്ണിനെ വീട്ടിലേക്ക് പറഞ്ഞ പിന്നെ മുറിയിലേക്ക് പറഞ്ഞേക്ക് ആ റൂമിലേക്ക് പറഞ്ഞേക്ക് അപ്പൊ പുതിയ പെണ്ണിനെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് ഈ ചില സ്ത്രീകളുണ്ട് ദീനി ബോധമില്ലാത്ത സ്ത്രീകൾ വിവരമില്ലാത്ത സ്ത്രീകൾ ലജ്ജല്ലാത്ത സ്ത്രീകൾ സ്വർഗത്തിന്റെ മണം പോലും കിട്ടാത്ത സ്ത്രീകൾ സ്വർഗത്തിലെത്താത്ത സ്ത്രീകൾ അവരെന്താ ചെയ്യുന്നതറിയോ ആ വീട്ടിന്റെ വാതിൽക്കൽ പോയി ഇങ്ങനെ നിൽക്കും എന്നിട്ട് ഇവനോട് പറയാ പുതിയാപ്പിളിനോട് പറയാണ് എന്താ പറയണറിയോ അകത്തേക്ക് ഇവളെ പറഞ്ഞേക്കണെങ്കില് 25,000 രൂപ മേശപ്പുറത്ത് വെക്കണോ എന്നറിയോ അപ്പൊ എന്തിനാ ഈ സ്ത്രീകൾക്ക് 25,000 രൂപ ചോദിച്ചാൽ ഐസ്ക്രീം തിന്നാന ഐസ്ക്രീം തിന്നണമെങ്കിൽ ഈ പുതിയാപ്പിളന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വേണോ ഐസ്ക്രീം തിന്നാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ വാങ്ങി കൊടുക്കൂലേ അവർക്ക് ഐസ്ക്രീം പിന്നെന്തിനാണ് ഇവര് ആ പുതിയാപ്പിള ഇടങ്ങേറാക്കുന്നത് എന്തിനാ പിന്നെ ഇവിടെ പ്രയാസങ്ങൾ വരാതിരിക്കോ വീടുകളിൽ മുസീബത്ത് വരാതിരിക്കോ അനാചാരങ്ങളെ തുടച്ചു മാറ്റണോ തോന്നിവാസങ്ങളെ ഇല്ലായ്മ ചെയ്യണോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണ് കണ്ട് ഉറപ്പിച്ചു വെക്കൂ രക്ഷിതാക്കളോട് പറയട്ടെ പലപ്പോഴും നിങ്ങളുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വഴിപിടപ്പിക്കുന്നത് നിങ്ങളാണ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ വേഗം നിക്കാഹ് നടത്തിയിരിക്കണോ റിസപ്ഷൻ പിന്നീടാകാം നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കല് പിന്നീടാകാം ഉറപ്പിച്ചു കഴിഞ്ഞാൽ വേഗം നിക്കാഹ് നടന്നിരിക്കണോ ഞാനിപ്പോ ഈ അടുത്തൊരു സ്ഥലത്ത് ഇങ്ങനെ വാത് പറയുമ്പോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇങ്ങനെ സൂചിപ്പിച്ചപ്പോ എന്റെ മുന്നിലേക്കൊരു കടലാസ് വന്നു ഞാൻ അതിലേക്കൊന്ന് വായിച്ചു നോക്കിയപ്പോ ആ നാട്ടിലുള്ള ഒരു പ്രവണത അതിനെ കുറിച്ച് നാട്ടുകാരെ ഒന്ന് ബോധവൽക്കരിക്കണേ ഉസ്താദേ എന്നാണ് എഴുതിയിട്ടുള്ളത് എന്താണത് കല്യാണം ഉറപ്പിക്കൂ പെണ്ണ് കണ്ടിട്ട് ആ പെണ്ണിനെ ഉറപ്പിച്ചു പിന്നീട് ഇവൻ പ്രവാസിയാണ് ഗൾഫിൽ പോയി
എന്നിട്ട് നാലഞ്ച് മാസങ്ങൾ ആറ് മാസങ്ങളൊക്കെ പിന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ വന്ന് നിക്കായ നടക്കുകയാണ്. ആ നിക്കായ നടക്കുന്നത് വരെ ഇവർ രണ്ടു പേരും മൊബൈലിൽ ഇങ്ങനെ ചാറ്റിംഗ് നടത്തുകയാണ്, മൊബൈൽ സംഭാഷണം നടത്തുകയാണ്. കല്യാണം കഴിയാത്ത സർവരോടും ഞാൻ പറയട്ടെ, അത് കടുത്ത ഹറാമാണ് കേട്ടോ. നിക്കാഹിന് മുമ്പ് നിങ്ങൾ തമ്മിൽ ഫോണ് സംഭാഷണം നടത്തുന്നത് വ്യഭിചാരമാണ് കേട്ടോ. ചാറ്റിംഗ് നടത്തുന്നത് സിനയാണ് കേട്ടോ. പിന്നീട് നിങ്ങളെ നിക്കാഹ് നടന്നാലും അതിന്റെ തുടക്കം വ്യഭിചാരമായതുകൊണ്ട്, അതിന്റെ തുടക്കം സിനയായതുകൊണ്ട് നിങ്ങളെ ദാമ്പത്യ ജീവിതത്തിലെ സമാധാനം കിട്ടൂല. അത് സ്വർഗത്തിലെത്തിക്കുന്ന ദാമ്പത്യ ജീവിതമാകൂല. ഇരിക്കട്ടെ, ഞാൻ സാന്ദർഭികമായി അക്കാര്യം സൂചിപ്പിച്ചു എന്നേയുള്ളൂ. പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. അർദ്ധരാത്രിയായപ്പോ ഈ മുറിയിൽ നിന്ന് ഒച്ച കേൾക്കുകയാണ്. ലീവിംഗ് റൂമിൽ കിടന്നിരുന്ന പിതാവ് എണീറ്റ് വന്ന് ആ റൂമിന്റെ വാതിൽക്കലങ്ങ് നിന്നിട്ട് വാതിലങ്ങ് മുട്ടുന്നു, അകത്ത് നിന്ന് തുറക്കുന്നില്ല. അയൽവാസികളെ വിളിച്ചു, എല്ലാരും വന്നു, വീട് ജനനിബിടമായി. മണിയറയുടെ മുന്നിൽ നിൽക്കുകയാണ്, വാതില് മുട്ടുന്നു, അകത്ത് നിന്ന് വാതില് തുറക്കുന്നില്ല. അവസാനം കാലുകൊണ്ട് ചവിട്ടിയിട്ട് ആ വാതിലങ്ങ് പൊളിച്ചു. അകത്തു നോക്കുമ്പോ ഇന്നാലില്ല, എന്തൊരു മുസീബത്താണേ ചെറുപ്പക്കാരാ നിങ്ങൾ ചെയ്തു വെച്ചത്. ആ മണിയറയിലെ രണ്ട് പേരും നിലത്തതാ നിശ്ചലമായി കിടക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ ഇവർ ഹയാത്തിലുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നറിയുന്നില്ല. എന്തൊരു അപകടമാണിത്, എന്തൊരു ഗൗരവമാണിത്. വേഗമങ്ങ് വാഹനത്തെ വിളിച്ചു വരുത്തി, ആ വാഹനത്തിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. സുബ്ഹാന ജല്ല ജലാലുഹു. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോ ആ പുതിയ ആപ്പിള ലോകത്തോട് വിട പറഞ്ഞു. ഒരാഴ്ചയോളം പിന്നിട്ടു പുതിയ പെണ്ണ് ബോധരഹിതളായി കിടക്കുകയാണ്. വീക്ക് പിന്നിട്ടിട്ടും ആ ബോധം തിരിച്ചു കിട്ടിയില്ല. അതോടുകൂടെ അവള് ലോകത്തോട് യാത്ര പറഞ്ഞു. മണിയറയിൽ കിടന്ന് സന്തോഷം പങ്കുവെക്കേണ്ടുന്ന ഒരുപാട് മോഹങ്ങളുമായി ആദ്യത്തെ രാത്രിയിൽ കൂടെ സംഗമിച്ചപ്പോ ഒരുപാട് ആശ്വാസത്തിന്റെ മന്ത്രധ്വനികളുമായി സന്തോഷിക്കേണ്ടുന്ന സമയത്ത് മണിയറയിൽ കിടക്കേണ്ടുന്ന അവരെ മണ്ണറയിലേക്ക് കടത്തിവിട്ടതാരാ? ഈ പുതിയ പിള്ളയുടെ താന്തോന്നികളായ കൂട്ടുകാരാണ്. അത്തരത്തിലുള്ള കൂട്ടുകാരെ നമ്മുടെ മഹല്ലത്തുകളിൽ ആവശ്യമുണ്ടോ? അവർ നാളെ നമ്മുടെ മഹല്ല പള്ളി കമ്മിറ്റി ഭരിച്ചാൽ നമ്മുടെ നാട്ടിന്റെ ഈമാനിന്റെ താല്പര്യം എന്താ? നമ്മുടെ നാട്ടിന്റെ ആത്മീയതയുടെ നിലവാരം എന്താ? എന്താണ് ഇവർ ചെയ്തതെന്നല്ലേ കൗതുകമുള്ള കാര്യം. അതാണ് ഇവർ ചെയ്തതെന്താണ്? അതാ ഹെയർ ഓൾസ് ഉണ്ടല്ലോ, മുറിയിലുള്ള ഹെയർ ഓൾസ് ഉണ്ടല്ലോ, അതിലൂടെ ഇവർ വെള്ളത്തെ കടത്തിവിട്ടതാ, വെള്ളത്തെ പമ്പ് ചെയ്തതാ. ആ റൂം നിറയെ പുക കൊണ്ട് നിറഞ്ഞുപോയി. ശ്വാസം വിടാൻ കഴിയാതെ ആയിട്ട് രണ്ടു പേരും ലോകത്തോട് യാത്ര പറഞ്ഞു. കൊയിലാണ്ടിയിൽ നടന്നില്ലേ ഇപ്പോ അടുത്തൊരു സംഭവം? ഏത് മതക്കാരൻ എന്നല്ല വിഷയം, കല്യാണത്തെ തുടർന്ന് നടക്കുന്ന പേക്കൂത്തുകളെ മാറ്റിവെക്കാത്ത കാലത്തോളോ നമ്മുടെ നാട്ടിൽ ബറക്കത്തില്ല. അത് മദീനയിൽ വിശ്രമിക്കുന്ന നേതാവിന്റെ മനസ്സ് വേദനിപ്പിക്കല. പുതിയാപ്പിളക്ക് കാന്താരി മുളകിന്റെ ജ്യൂസാ കൊടുത്തത്. ആദ്യത്തെ ദിവസം പുതിയ അപ്പിളക്കും പുതിയ പെണ്ണിനും കാന്താരി മുളകിന്റെ ജ്യൂസാ കൊടുത്തത്. എന്തൊക്കെ ജ്യൂസ് ഉണ്ട് ഇവിടെ കൊടുക്കാൻ?
എന്തൊക്കെ ജ്യൂസ് ഉണ്ട് ഇവിടെ കൊടുക്കാൻ. പക്ഷെ പുതിയ ആപ്പിളൊക്കെ കൊടുത്തത് കാന്താരി മുളകിന്റെ ജ്യൂസാണ്. പുതിയ പെണ്ണിന് കൊടുത്തത് കാന്താരി മുളകിന്റെ ജ്യൂസാണ്. അവസാനം വയറിളക്കം സെട്ടിച്ചു. എന്നിട്ട് ആദ്യത്തെ ഫസ്റ്റ് നൈറ്റിൽ മണിയറയിൽ കിടക്കേണ്ടുന്ന ദമ്പതിമാര് ഫുഡ് പോയിസണിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. തങ്ങള് നിങ്ങളിലുള്ള കാലത്തോളം അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കില്ല. തങ്ങള് നിങ്ങളില്ലാത്തവരവ തങ്ങൾ നിങ്ങളിൽ ഇല്ലാത്തവരവസരമുണ്ടായാൽ പിന്നീട് ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾ അവസാനിക്കൂല. ചുഴലിക്കാറ്റുകൾ ഇനിയും വരും. എത്ര ഹദീസുകളാണുള്ളത്! ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം. എന്റെ സഹോദരിമാരെ, കൂടുതൽ പരിധി വിട്ട് കളിക്കണ്ട. കണ്ടു കാണുന്ന ദുരന്തങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തിയത് നിങ്ങളാണ്. പിന്നെ അത് വരുമ്പോ ചീത്ത ജനങ്ങളിലേക്കല്ല വരുന്നത്, നാട്ടിലാകെ മൊത്തത്തിൽ അങ്ങ് ഇറങ്ങി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ഹദീസിൽ കാണാം. മാമിൻ ലൈല, ഏത് രാത്രിയിലും കടലുണ്ടല്ലോ, കടല്, ആ കടല് എല്ലാ രാത്രിയിലും മൂന്ന് തവണ കരയിലേക്ക് ആഞ്ഞടിക്കാൻ ശ്രമിക്കൂ. എന്തിനാണ് കരയിലേക്ക് ആഞ്ഞടിക്കണത്? ഇവിടെ അടുത്ത് കടലുണ്ടോ? തലശ്ശേരിയിലുണ്ട്, അധികം വിദൂരമൊന്നുമല്ല. എന്നാൽ എന്റെ നാടോ മംഗലാപുരത്ത് നിന്ന് അവരഞ്ച് മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് കർണാടക സ്റ്റേറ്റിൽപ്പെട്ട ചിക്കമഗളൂർ ജില്ലയിൽപ്പെട്ട കളസ എന്ന നാടാണ്. അവിടെയൊന്നും അടുത്തൊന്നും കടലില്ല. എത്രയോ മണിക്കൂറുകൾ താണ്ടിയിട്ട് വേണം എന്റെ നാട്ടിലേക്ക് കടൽ അടിച്ചാൽ തന്നെ വരേണ്ടത്. അതേ സമയത്ത് എനിക്ക് ആശ്വസിക്കാൻ വകുപ്പില്ല. കര വളരെ കുറവാണ്, കടല് വിശാലമാണ്. കരയും കടലും അപേക്ഷിച്ച് നോക്കുമ്പോ കടലാണ് വലുത്. ആ കടല് എല്ലാ രാത്രിയിലും മൂന്ന് തവണ സമ്മതം ചോദിക്കും അല്ലാഹുവിനോട്. എന്നിട്ടതാ കരയിലേക്ക് ആഞ്ഞടിക്കൂ. നിങ്ങളൊക്കെ വീട്ടിലിങ്ങനെ അതാ നിദ്രയിലാണല്ലേ, ഉറങ്ങുകയല്ലേ. ആ ഉറങ്ങുന്ന സമയത്തൊന്ന് ആലോചിച്ചോ ഉമ്മ, ഉറങ്ങുന്ന സമയത്ത് ആലോചിച്ചോ പെങ്ങളെ. അല്ലാഹുവിന്റെ ദീന് വിട്ട് കളിച്ചാൽ ഏത് സമയത്ത് കടലിങ്ങോട്ട് കയറി വരുമെന്ന് പറയാൻ പറ്റൂല. ഇത് കളസയുടെ സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദ് അഹ്മദിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്തിനാണ് കടല് എല്ലാ രാത്രിയിലും മൂന്ന് തവണ കരയിലേക്ക് ആഞ്ഞടിക്കാനുള്ള കാരണോ? ഇവിടെ തോന്നിവാസം ചെയ്യുന്ന ചെറുപ്പക്കാരില്ലേ, മദ്യപാനികളായി നടക്കുന്ന ചെറുപ്പക്കാരില്ലേ, കഞ്ചാവിനടിറ്റായി ജീവിക്കുന്ന ചെറുപ്പക്കാരില്ലേ, ഹാൻസിന്റെയും പാൺപറാഗിന്റെയും മധുവിന്റെ പിന്നാലെ പോകുന്ന ചെറുപ്പക്കാരില്ലേ, ഇതുപോലെ രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ ചെവിയിൽ ഇയർഫോൺ കുത്തിവെച്ചിട്ട് എഫ് എമ്മിന്റെ ഹറാമായ പാട്ട് കേട്ട് രസിച്ചിട്ട് കിടന്നുറങ്ങുന്ന അതാ പെൺകുട്ടികളില്ലേ, മുസ്ലിം സഹോദരിമാരില്ലേ, അവരിലേക്കാണ് കടല് ആഞ്ഞടിക്കുന്നത്. അവരെ നശിപ്പിക്കാനാണ്. ഇത് കേട്ടിട്ടും ഇൻസ്റ്റാഗ്രാമിൽ കളിക്കണമെന്നുണ്ടോ? കളിച്ചോ. ഈമാനുള്ളവരോടെ വാല് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടല്ലേ ഇപ്പോഴത്തെ ചില പെൺകുട്ടികളെ കണ്ടില്ലേ, ആലിമീങ്ങൾ വാലിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ ഇവൾ പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ ഇങ്ങനെ രംഗത്ത് വരികയാണ്, ആ ഉസ്താദ് പറഞ്ഞത് ശരിയായില്ല. ജീവിതകാലം മുഴുവനും ഇൽമ പഠിച്ച് വലിയ സ്ഥാനത്തേക്ക് എത്തിയ പണ്ഡിതന്മാരെ ദീന് പറയുമ്പോ ഒരു വിവരമില്ലാത്ത ജാഹിലത്തായ ഇവള് പറയാണ് ആ ഉസ്താദ് പറഞ്ഞത് ശരിയല്ല. നീ എവിടെന്ന് ദീന് പഠിച്ചോ പെങ്ങളെ?
അതുകൊണ്ട് ഏത് സമയത്തും നീ ചിന്തിക്കേണ്ടതാണ്, എപ്പോഴാണ് ഈ കടൽ കയറിയിട്ട് നിന്നെ നശിപ്പിക്കുമെന്ന് പറയാൻ കഴിയില്ല. മൂന്ന് തവണ റബ്ബിനോട് സമ്മതം ചോദിക്കൂ, പക്ഷെ അല്ലാഹു തആല സമ്മതം കൊടുക്കില്ല. അല്ലാഹു സമ്മതം കൊടുത്തിട്ടില്ല, എന്തേ റബ്ബ് സമ്മതം കൊടുക്കാതിരിക്കാൻ കാരണോ? നമ്മുടെ തോന്നിവാസം കാണാത്തത് കൊണ്ടല്ല. കറമം മിനുഹു വറഹ്മാ, അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യമാണത്. അല്ലാഹു മാന്യനാണല്ലോ, ആ മാന്യനായ റബ്ബിൽ നിന്നുള്ള ഔദാര്യം കൊണ്ടാണ് അല്ലാഹു അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. സമ്മതം കൊടുക്കൂല, സമ്മതം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആ തോന്നിവാസത്തിൽ നിന്ന് മാറി നിൽക്കണോ ചെറുപ്പക്കാരാ? ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടില് രണ്ട് വിഭാഗം യുവാക്കളുണ്ട്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാൻ ഒരു വേദി ഒരുക്കിയപ്പോ ആ സദസ്സിൽ വന്നിരിക്കാൻ അവനെ കിട്ടൂല. ഇപ്പോഴും പോയി നോക്ക്, എവിടെയെങ്കിലും ഉണ്ടാകൂ? ഞാൻ ഈ നാടിനെ കുറിച്ചല്ല പറയുന്നത്, എവിടെയെങ്കിലും ഒരു ചെറിയ ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയി അവനെ കാണൂ. അവൻ അപ്പോഴും അവിടെ കൈവെള്ളയിലെ മൊബൈലിൽ കളിക്കുകയാണ്. അവനക്ക് ദീന വേണ്ട, അവനക്ക് ഇൽമ ആവശ്യമില്ല, ഹബീബായ തങ്ങളെ അവന് ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ ആ വിഭാഗം യുവാക്കളെ ആവശ്യമില്ല. നമ്മളെ നല്ല ചെറുപ്പക്കാരാകണോ? ഹബീബായ തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ചെറുപ്പക്കാരാകണോ? ബാങ്കിന്റെ ശബ്ദം കേട്ടാൽ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ചെറുപ്പക്കാരാകണോ? ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കാത്ത ചെറുപ്പക്കാരനാകണോ? ബാപ്പാന്റെ വാക്ക് ധിക്കരിക്കാത്ത ചെറുപ്പക്കാരനാകണോ? സുബ്ഹാനല്ലാഹ്, ഭാര്യമാരെ മനസ്സ് വേദനിപ്പിക്കാത്ത ഭർത്താക്കന്മാരാകണോ? ഭർത്താക്കന്മാരെ നിസ്സാരപ്പെടുത്തുന്ന ഭാര്യമാരാകാതിരിക്കണോ? സ്വന്തം മക്കളെ പരിഗണിക്കുന്ന രക്ഷിതാക്കളാകണോ? ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാകണോ? തങ്ങന്മാരെ ആദരിക്കുന്നവരാകണോ? രാഷ്ട്രീയത്തിന്റെ പേരിലോ അതുപോലെ തന്നെ ഗ്രൂപ്പിസമിന്റെ പേരിലോ നമ്മളൊരു തങ്ങളെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഞാൻ ഇന്ന് ഇങ്ങോട്ട് ട്രെയിനിൽ വരുന്ന സമയത്ത് മംഗലാപുരത്ത് വെച്ച് മംഗലാപുരത്ത് നിന്ന് ഞാൻ കയറി. കുംബ്ലയായപ്പോ കുറെ ദിവസങ്ങളായ ഉറക്കമില്ലാത്തത് കൊണ്ട് ഞാനതാ എ സി കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെ കിടക്കുകയാ. കുംബ്ലയായപ്പോ ആ ട്രെയിനില്ലതാ ഒരു നല്ല വ്യക്തിത്വം കടന്നു വരുന്നു. ഞാൻ ആ വ്യക്തിത്വത്തിലേക്കൊന്ന് നോക്കി, എന്റെ തൊട്ടടുത്ത സീറ്റിലാ വന്നിരിക്കണത്. നോക്കുമ്പോഴതാരാ? ഒന്നരായ ജിഫറി തങ്ങളാണ്, ജിഫറി മുത്തുക്കോയ തങ്ങളാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ തങ്ങളുടെ സംസാരം കേട്ടപ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷം. എന്നോട് ചോദിച്ചു, ദർസുണ്ടോ? അതെ ദർസുണ്ട്. ഇപ്പൊ എങ്ങോട്ടാ പോകണത്? ഇന്ന സ്ഥലത്ത് പരിപാടിക്ക് പോവാണ്. എവിടെയാണ് പഠിച്ചത്? ഒന്നരായ ശൈഖുന മുഹിയുസ്സുന്ന പൊന്മള ഉസ്താദിന്റെ അടുത്താ പഠിച്ചത്. അപ്പൊ എന്റെ മുതുകിലങ്ങ് പുറത്തങ്ങ് തട്ടിയിട്ട് പറഞ്ഞു, നല്ല മൊയ്ലേരാ, ഞങ്ങൾ കൂടെ ഒന്നിച്ച് പഠിച്ചതാ, നല്ല വിവരമുള്ള മൊയ്ലേരാ. ഒരുപാട് സംസാരിച്ചു. അവസാനം ഇറങ്ങി വരുമ്പോ എനിക്ക് ആ തങ്ങളെ ഒന്ന് പിരിയാൻ ഒരു മനസ്സിനൊരു പ്രയാസം. ആ സ്വഭാവമില്ലേ, അത് സദാത്തുക്കളെ പരിഗണിക്കുന്ന സ്വഭാവമാണ്, മുത്തഅല്ലിമീങ്ങളെ പരിഗണിക്കുന്ന സ്വഭാവമാണ്. നമ്മൾ എല്ലാ തങ്ങന്മാരെ ബഹുമാനിക്കണം, എല്ലാ അല്ലിമീങ്ങളെ ബഹുമാനിക്കണം. രാഷ്ട്രീയത്തിന്റെ പേരിലോ സ്വന്തം വ്യക്തിപരമായ താല്പര്യത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒരു തങ്ങളെ ബഹുമാനിച്ച് മറ്റൊരു തങ്ങളെ നിസ്സാരപ്പെടുത്തിയാൽ മരിക്കുന്ന സമയത്ത് ഒരു തങ്ങളെ ബഹുമാനിച്ചത് കൊണ്ട് ഈമാൻ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ടതില്ല. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാനുള്ള സമയം കണ്ടെത്തണോ? മനസ്സ് ഹബീബിലേക്ക് തിരിക്കണോ? മദീനയിലേക്ക് തിരിക്കണോ? ജീവിതത്തിൽ സുന്നത്തുകൾ പകർത്തണോ? ചെറുപ്പക്കാരാ, മുഖത്ത് താടിരോമങ്ങളുണ്ട്, ശരിയാണ്. ആ താടിരോമങ്ങൾ ആരുടേതാണെന്ന് ഉറപ്പ് വരുത്തണോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തായ താടി രോമമാണോ? അതല്ല, ഏതെങ്കിലും ഒരു സിനിമ നടനെ കണ്ടപ്പോ അവനെ അനുകരിച്ചിട്ടാണോ നീ താടി വളർത്തിയത്? എന്നാൽ അതുകൊണ്ട് കാര്യമില്ല. ദിൽ മേ ഖുദാ കീ മുഹബ്ബത്ത് ബസാലോ അപ്നെ ചെഹരേ കോ നമാസ് സേ നൂറാനീ ബനാ ലോ. ദുനിയാ കീ മുഹബ്ബത്ത് मोहब्बत से क्या मिलेगा दोस्तों, नबी की सुन्नत से जन्नत सजालो, सुन्नत गल वर्धिपिच जन्नत सजालो, स्वर्ग तिलता नोकनो, धारालम सुन्नत गल वर्धिपिकनो, मुत्तु नबी तंगले स्नेहिकनो, महान मारे तंगले स्नेहिच्च दिने परिधि इल्ला, चरित्रम पराया എമ്പാടുമുണ്ട്, സമയമില്ല, ഞാൻ അങ്ങ് ചുരുക്കുകയാണ്. അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയാണ്, ഒരു ആഹാര വസ്തു എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അതിന്റെ മാനദണ്ഡം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാവൂലേ, ഓരോ നാട്ടിലും ഓരോ ഭക്ഷണ ശൈലിയാണ്. ഇവിടുത്തെ ഭക്ഷണമല്ല എന്റെ നാട്ടിൽ, എന്റെ നാട്ടിലുള്ള ഭക്ഷണമല്ല ഇവിടുത്തെ ഈ നാട്ടിലുള്ള ഭക്ഷണം. ഏതൊക്കെ ജ്യൂസുകളാണ്, ഏതൊക്കെ ആഹാര വസ്തുക്കളാണ്. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മർഹൂം മാഹിനാജി അവരെ വീട്ടിൽ പോയി. അല്ലാഹു തആല അവർക്കൊക്കെ സന്തോഷം കൊടുക്കട്ടെ. അപ്പൊ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൂട്ടത്തിൽ. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്കാണെങ്കിൽ കണ്ടുകൂടാ. ഉള്ളത് പറയാലോ, എന്താ അതിന് പറയാ? ടയർ പോലത്തെ ഒരു സാധനം പത്തില് ആ എന്നാ പിന്നെ അത് എന്താ എനിക്ക് കണ്ടുകൂടാന്ന് പറയാൻ കാരണം, എന്റെ വയറാകെ ചെറിയ വയറാ, അതിന്റെ ഒരു കഷ്ണം ഉള്ളിലേക്ക് പോകാൻ സ്ഥലം മാത്രമേ എന്റെ വയറ്റിലുള്ളൂ. എന്നാ പിന്നെ ഞാൻ ഇതെങ്ങനെയാ പുള്ളായി കഴിച്ചത്? എന്റെ ജീവിതത്തിൽ മറത്തൻ വാഹിദത്തൻ ഫക്കത്ത് ഒറ്റ തവണ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അത് കഴിച്ചപ്പോഴേക്ക് ഞാൻ തീരുമാനിച്ചു ഇനി മേലാ കഴിക്കൂല്ല. അത്രയും അപ്പൊ എന്നോട് കൂടെ അടുത്തേക്കുന്നവർ പറഞ്ഞു, ഉസ്താദ് ഇത് കട്ടിയൊന്നുമില്ല, ഹാർഡൊന്നുമല്ല, സോഫ്റ്റ് ആണ്, ഒന്ന് തിന്നോക്ക്. ഞാൻ മെല്ലെ അങ്ങ് അവരെ സമാധാനത്തിനൊന്ന് പ്രസ് ചെയ്ത് നോക്കി, സോഫ്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്താൻ മാത്രം, തിന്നാനല്ല. ആഹാര വസ്തുക്കൾ വ്യത്യസ്തമാണ്. അപ്പോ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഓരോ ആഹാര വസ്തു ഓരോ വിഷയങ്ങളാണ്. ഞാനിപ്പോ ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഈ കൊല്ലം കരുണാകപ്പള്ളി ഭാഗത്ത് വാലിന് പോയപ്പോ അവിടെ വാല് കഴിഞ്ഞിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് സംഘാടകർ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് അപ്പൊ സംഘാടകര് എന്നോട് ചോദിച്ചു, ഉസ്താദ് ജ്യൂസ് കുടിക്കണോ ചോദിച്ചു. അപ്പൊ സാരല്ല, സന്തോഷം തന്നെ, വാലൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ അതായത് കൊണ്ട് ഒന്ന് കുടിക്ക. അപ്പൊ ജ്യൂസ് ഷോപ്പിന്റെ മുന്നിൽ നിർത്തി, ഏതാ ജ്യൂസ് ഉസ്താദിന് വേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതാ ജ്യൂസ് ഉള്ളത്? അപ്പൊ പുറത്തിങ്ങനെ ചാർട്ട് ഇങ്ങനെ തൂക്കി വെച്ചത് കാണാം. ആ ചാർട്ടിൽ ഓരോ പേരുണ്ട്. ഒന്നാമത്തെ ജ്യൂസിന്റെ പേര് മരുഭൂമിയിലെ ആന, ജ്യൂസിന്റെ പേരാണ് മരുഭൂമിയിലെ ആന. രണ്ടാമത്തെ ജ്യൂസിന്റെ പേര് ഷേഖ് സൽമാൻ. മൂന്നാമത്തെ ജ്യൂസിന്റെ പേര് ദുബൈയിലെ ബുർജ് ഖലീഫ. ഈ ബുർജ് ഖലീഫ ഒക്കെ ആക്കി കുടിച്ചാൽ എന്തായിരിക്കും കാര്യങ്ങളെന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചത് മനസ്സിലാക്കാൻ വേണ്ടി, ഞാൻ ഇവനോട് ചോദിച്ചു, എന്താ ഈ മരുഭൂമിയിലെ ആന? ആ പേരിൽ എന്തോ ഒന്നുണ്ടല്ലോ, അപ്പൊ എന്താ ഈ മരുഭൂമിയിലെ ആന? അപ്പൊ ഇവൻ പറഞ്ഞു, ഉസ്താദ് അത് ഈത്തപ്പഴം ജ്യൂസാണ് എന്നാണ്. അപ്പൊ ഈത്തപ്പഴം ജ്യൂസ് നിട്ടാ പോരെ, എന്തിനാ ഇപ്പൊ ഈ മരുഭൂമിയിലെ ആന? അത് പേര് കൊണ്ടുള്ളൊരു കളിയാണ്. അങ്ങനൊക്കെ ഉണ്ട്, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ടയെന്നൊക്കെ പറഞ്ഞ പോലെ, അപ്പൊ ഒരുപാട് വിഭവങ്ങളുണ്ട് ഓരോ സ്ഥലത്ത്. ഇപ്പൊ ഈ കണ്ണൂരും പടച്ചറബേ ഇതൊക്കെ ഒരു അതിർത്തി പ്രദേശമല്ലേ, ഇത് കണ്ണൂർ ജില്ലല്ലേ, രണ്ടും ഉണ്ട് അല്ലെ, അപ്പുറം ഇപ്പുറം ഉണ്ട്. ചില വീട്ടിൽ പോയി നോക്കിയാല് ബെഡ്റൂം കണ്ണൂരാണ്, കണ്ണൂർ ജില്ലയിൽ പെട്ടതാണ്. ലിവിംഗ് റൂം കോഴിക്കോട് ജില്ലയിൽ പെട്ടതാ, അല്ലെങ്കിൽ ബാത്റൂം കോഴിക്കോട് ജില്ലയും കിച്ചൻ അടുക്കള കണ്ണൂർ ജില്ലയാണ്. അങ്ങനൊക്കെ ഉണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു സ്ഥലത്ത് പോയി. അപ്പൊ എനിക്കൊരു സ്വഭാവം ഉണ്ട്, ഇങ്ങനെ ഒന്നൊന്ന് കഴിക്കുമ്പോ ഇതിന്റെ പേരെന്താണെന്ന് ആദ്യം ചോദിച്ച് ഉറപ്പ് വരുത്തും. എന്നാലല്ലേ വീട്ടിൽ പോയിട്ട് ഭാര്യനോട് പറയാൻ പറ്റും, ഞാൻ അത് കഴിച്ചു ഇത് കഴിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഓൾ മെല്ലെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് മെല്ലെ ഉണ്ടാക്കി തരാൻ നോക്കൂ, ഇയാൾക്ക് വേറെ എവിടെ പോയി കഴിച്ചിട്ട് അങ്ങനെ അവിടുത്തെ ഭക്ഷണം തന്നെ ടേസ്റ്റ് ഒക്കെ പിടിക്കണം വേണ്ടാന്ന് കരുതിട്ട് ഉണ്ടാക്കി തരും. അല്ലാത്ത നമ്മളെ ഭാര്യമാർക്കൊക്കെ സന്തോഷം കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അപ്പൊ ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോ ഒരു സ്പെഷ്യൽ ഒരു എന്തോ ഒരു അപ്പം കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന്റെ പേരെന്താണ്? അപ്പൊ ഇയാൾ പറഞ്ഞു അല്ലാഹു വലം. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് നിങ്ങൾ ഉണ്ടാക്കിയല്ലേ, നിങ്ങളെ ഭാര്യ ഉണ്ടാക്കിയല്ലേ, പോയി ചോദിച്ചാൽ പറയൂലേ? ഉസ്താദെ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ പേരാണ് അല്ലാഹു അലം. ഇവിടെ ഉണ്ട് അത് ഇല്ലല്ലേ, എന്നാ സലാമത്തായി കഴിച്ചിലായി പോയി.
അപ്പൊ അതിന്റെ പേരാണ് അള്ളാഹു ആലം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഓരോ വിഭവങ്ങളാ. എന്നാൽ ഉറക്കു തൂങ്ങാതിരിക്കാൻ പറഞ്ഞതാണ് ഞാൻ ചുരുക്കുകയാണ്. അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയാണ്, എനിക്ക് കോഴി ഇഷ്ടമാണ്. എന്റെ കോഴി ഇഷ്ടപ്പെടാനുള്ള കാരണം, വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹിബ്ബുദ്ദീക്, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമാണ്, കോഴി ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് കോഴി ഇഷ്ടമാണ്. ആ മഹാന്മാരെ തങ്ങളെ സ്നേഹിച്ചത് അങ്ങനെയാ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വത്തക്ക വലിയ ഇഷ്ടമുള്ള ഫ്രൂട്ടാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ വത്തക്ക കഴിച്ചിട്ടില്ല. എന്തേ തങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടും നിങ്ങൾ എന്തേ കഴിക്കാത്തത്? യൂസുഫുൻ നബഹാനി തങ്ങള് ഷവാഹിദുൽ ഹഖ് എന്ന കിതാബിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വത്തക്ക ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷേ തങ്ങളത് കഴിച്ച രൂപം എനിക്കറിയില്ല. ഒരു പക്ഷേ ഞാൻ കഴിക്കുമ്പോ തങ്ങൾ കഴിച്ച രൂപത്തിന് എതിരായി പോയാലോ എന്ന് കരുതിയിട്ട് വേണ്ടാന്ന് വെച്ചതാ. കണ്ടില്ലേ എത്ര സൂക്ഷ്മതയോടെയാണ് അവർ ജീവിച്ചത്. നമുക്കൊരു സുന്നത്ത് നഷ്ടപ്പെട്ടാൽ ഒരു മനപ്രയാസവുമില്ല. ശൈഖ് അജൽ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകളെ ചരിത്രത്തിൽ കാണാം, ജീവിതത്തിൽ ഒരു സുന്നത്ത് കൈവിട്ടുപോയി. ഏതാണ് ജീവിതത്തിൽ കൈവിട്ടുപോയ സുന്നത്ത്? കൈകാലുകൾ വൃത്തിയാക്കുമ്പോ, ഉളുവെടുക്കുമ്പോ ഈ കൈവിരലുകളെ ഇങ്ങനെ ചിക്കയറ്റി കഴുകൽ സുന്നത്താണ്. അതിന് ഉസ്താദുമാരെ ഭാഷയിൽ തഹ്ലീലുൽ അസ്വാബിഅ എന്ന് പറയും. കൈവിരലുകളാണെങ്കിലും കാലിലെ വിരലുകളാണെങ്കിലും അതിനെ ചിക്കയറ്റി കഴുകൽ സുന്നത്താണ്. നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണ്. ആ സുന്നത്ത് നഷ്ടപ്പെട്ടപ്പോ മഹാനവരുകൾ ഒരശരീരി കേൾക്കുകയാണ്, നമ്മൾ വഴിതെറ്റിപ്പോയാൽ നമ്മളെ നന്നാക്കാൻ ആരുമില്ല. ബഹുമാനപ്പെട്ട ശൈഖ് അജൽ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകൾ ഒരശരീരി കേട്ടു, യാ അജൽ, മഹാനവരുകളെ വിളിച്ചിട്ട് പറയുന്ന ശബ്ദമാണത്. അല്ലയോ ശൈഖ് അജൽ എന്നോരേ, നിങ്ങൾ എന്റെ സുന്നത്തിനെ കൈവിട്ടുവല്ലേ, നിങ്ങൾക്ക് എന്നോട് വലിയ സ്നേഹമാണെന്ന് പറയുന്നുണ്ടല്ലേ, നിങ്ങൾ എന്റെ സുന്നത്ത് കൈവിട്ടുവല്ലേ. ശൈഖ് സിറി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മരിക്കുന്നത് വരെ ശൈഖ് അജൽ എന്നോരുടെ മൂഡ് ഓഫ് ആണ്, മൂഡ് ഓഫ് ആണ്. മുഖത്തൊരു സന്തോഷം കാണുന്നില്ല. ഞാൻ പോയി ചോദിച്ചു, അല്ല ശൈഖ് അജൽ തങ്ങളെ, എന്താ നിങ്ങൾ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്? മഹാനവരുകൾ പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു സുന്നത്ത് ഒരു തവണ കൈവിട്ടുവല്ലോ, ഞാൻ എങ്ങനെ ഈ മുഖം കൊണ്ട് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എന്റെ ഹബീബ് എന്നെ ഹൗദുൽ കൗസറിങ്കല കാത്തിരിക്കുമ്പോ ആ നേതാവിന്റെ മുഖം ഞാൻ എങ്ങനെ നോക്കൂ, എങ്ങനെ നോക്കൂ? ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടാൽ അവർക്കത് വലിയ പ്രയാസമാണ്. ആ മഹാന്മാരുടെ ജീവിതത്തിലേക്ക് മനസ്സ് തിരിക്കണം, ഖൽബ് ഹബീബായ തങ്ങളിലേക്ക് തിരിക്കണം, മദീനയിലേക്ക് തിരിക്കണം. ഞാൻ എന്റെ സംസാരം നിർത്തട്ടെയോ, വിഷമമില്ലെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ, എല്ലാ മുഅ്മിനീങ്ങളും അടുത്തേക്ക് വരുമോ? ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതാ നമുക്കൊരൽപ്പം സ്വലാത്തു ചൊല്ലി വളരെ പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയണം. അർഹമുർ റഹീമീനായ അല്ലാഹ്,
എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരണം. നമുക്കൊന്ന് ദുആ ചെയ്ത് പിരിയണം. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ നമ്മുടെ ഈ സദസ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. മദീനയിൽ പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരവധി തവണങ്ങളിൽ സ്വപ്നത്തിൽ കാണണം. അതിന് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. മഹാന്മാർ തങ്ങളെ കണ്ടില്ലേ? മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാത്ത ഒരൊറ്റ രാത്രിയില്ല. എല്ലാ രാത്രിയിലും തങ്ങളെ സ്വപ്നം കണ്ട മഹാനാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട കാരണവന്മാരെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, ആ ഹബീബിനെ മുറുകെ പിടിച്ചാൽ ഏത് പ്രയാസങ്ങൾക്കും പരിഹാരമാണ്. തങ്ങളെ പിടിച്ചാൽ വേറെ ഒരാളെയും ആവശ്യമില്ല. ആ ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി ശ്രമിക്കണം. സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം അതാ മുടവന്തേരി സലാം ഹബീബി പ്രോഗ്രാമിൽ സംസാരിച്ചു. അതിൻ്റെ അവസാന സമയത്ത് ഞാൻ സദസ്സിലുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ഹബീബിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? അവരെല്ലാവരും കയ്യങ്ങ് പൊക്കി. ഞാൻ അവർക്കൊരു ഹദീസ് കേൾപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവൻ ആരാണെന്നറിയുമോ? അവൻ്റെ സ്വന്തം സമ്പത്ത് കൊടുത്തിട്ടെങ്കിലും എന്നെ കാണണമെന്നാഗ്രഹിക്കുന്നവനാണ്. ഞാൻ വാളങ്ങ് കഴിഞ്ഞു. ആ സദസ്സിലുള്ളവർ അവരെ കൊണ്ട് കഴിയുന്ന സംഖ്യകളൊക്കെ തന്നു. അപ്പൊ ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളെ കീശയിലേക്ക് നിങ്ങൾ കൈയിടുമ്പോ ഏറ്റവും ചെറിയ സംഖ്യ അല്ല നിങ്ങൾ തരേണ്ടത്. കാരണം നിങ്ങൾ തരുന്നത് വലിയ ഒരു കാര്യത്തിനാണ്. അപ്പൊ നിങ്ങളെ കീശയിലുള്ള ഏറ്റവും മുന്തിയ സംഖ്യയാണ് നിങ്ങൾ തരേണ്ടത്. അപ്പൊ അടയാളം എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു, ചുവന്ന നോട്ടാണ് നിങ്ങൾ തരേണ്ടത്, ഒരു 2000 എന്ന് പറഞ്ഞു. ഞാനതൊരു സംസാരത്തിന്റെ ശൈലിയിൽ ഇങ്ങനെ വന്നപ്പോ പറഞ്ഞതാണ്. അല്ലാതെ അതല്ലാത്തവനെ തങ്ങളെ കാണാൻ കഴിയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനതാ വാള് കഴിഞ്ഞ് ട്രെയിനിൽ കയറി മംഗലാപുരം എത്തി ഞാനതാ വാട്സപ്പ് തുറന്നു നോക്കുമ്പോ ഇന്നലത്തെ രാത്രിയുടെ എന്റെ പ്രഭാഷണം, ഏതോ ഒരു സാധു മനുഷ്യൻ, ഞാൻ അവനെ കുറിച്ച് അങ്ങനെയേ പറയുള്ളൂ, അതിൻ്റെ അപ്പുറം പറയാൻ എൻ്റെ ഉസ്താദുമാരെന്നെ പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ ആദർശം എന്നെ പഠിപ്പിച്ചിട്ടില്ല. അവനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവനൊരു പുത്തനാശയക്കാരനാണ്. അപ്പൊ എനിക്ക് സമാധാനമായി, പുത്തനാശയക്കാരൻ എഴുതി വിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അവന് എന്ത് സ്വപ്നം, അവന് എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എന്ത് ബന്ധോ? ഹബീബായ തങ്ങളുടെ പച്ച കുബ്ബ തച്ചുടക്കുമെന്ന് പ്രസംഗിച്ച നേതാവിന്റെ അണികളിൽ പെട്ടവനല്ലേ അവൻ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സാധാ സാധാരണ മനുഷ്യനാണെന്ന് എഴുതിയ പ്രസ്ഥാനത്തിന്റെ അണികളിൽ പെട്ടവനല്ലേ അവൻ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മണ്ണിൽ ജീർണിക്കില്ല എങ്കിൽ പിന്നെ മറവ് ചെയ്യേണ്ടുന്ന ആവശ്യം എന്താണെന്ന് ചോദിച്ച് പത്രത്തിൽ എഴുതി വിട്ടവന്റെ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് വാങ്ങിയവനല്ലേ അവൻ? അവനിത് പറഞ്ഞില്ലെങ്കിലല്ലേ, എഴുതി വിട്ടില്ലെങ്കിലല്ലേ അത്ഭുതം?
അപ്പൊ എല്ലാവരും എന്നെ വിളിച്ചിട്ട് ഉസ്താദേ ഇങ്ങനെയൊന്നുണ്ട്, അതാരാ ഉസ്താദേ? അവൻ എവിടുത്തവനാ? ഞാൻ പറഞ്ഞു, കൂട്ടുകാരെ, അവൻ ആരാണെന്നറിയേണ്ടതില്ല, അവൻ എവിടുത്തവനാണെന്നറിയേണ്ടതില്ല. അവൻ എഴുതി വിട്ടത് മുത്തുനബി തങ്ങളെ നിസ്സാരപ്പെടുത്തിക്കൊണ്ടാണല്ലോ. പടച്ചറബ് ഒന്നിരിക്കലോ അവന് ഹിദായത്ത് കൊടുക്കട്ടെ. അല്ലാത്ത പക്ഷം അവനെ പോലോ തവന്റെ ശറിലും നീ ഉമ്മത്തിനെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ തരക്കാരല്ല, നമ്മുടെ ഖൽബിൽ ഹബീബുമായി ബന്ധമുണ്ടാകണം. സുഹൃത്തുക്കളെ, ഈത്തപ്പഴത്തിന്റെ മരം പോലും മുത്തുനബിതങ്ങളെ കൊണ്ട് പ്രയാസത്തിന് പരിഹാരം കണ്ടില്ലേ? ഇമാം ഖസ്വീനി തങ്ങള് പറയുകയാണ്, ഒരു ഈത്തപ്പന ആ ഈത്തപ്പഴത്തിന്റെ മരം അതാ റോഡ് വക്കിലാണുള്ളത്, അതിങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. നാട്ടുകാര് മുഴുവനും തീരുമാനിച്ചു, നാളെയായാൽ അതിനെ വെട്ടിമുറിച്ചെടുക്കണോ. അതാ ഇമാം ഖസ്വീനി തങ്ങള് പറയുകയാണ്, ഞാനതാ അന്ന് രാത്രി സ്വപ്നം കണ്ടു. ആരെയാണ് ഞാൻ കണ്ടത്? ജമീനോ സമാ തുമാരേ ലിയേ മക്കീനോ മക്കാൻ തുമാരേ ലിയേ ചുന്നീനോ ചുനാ തുമാരേ ലിയേ ഹരെ ബനെ ദോ ജഹാ തുമാരേ ലിയേ റഹ്മത്തുൽ ലിലാലമീന മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്വപ്നം കാണുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഈത്തപ്പഴ മരത്തിന്റെ ചാരത്താണുള്ളത്. ആ ഈത്തപ്പനയുണ്ടല്ലോ തങ്ങളോട് വേവലാതി പറയുകയാണ്, ആവലാതി പറയുകയാണ്, നബിയേ നാളെ ഈ നാട്ടുകാരെന്നെ വെട്ടിമുറിച്ചെടുക്കുകയാണ്, തങ്ങളോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. ഈ ഈത്തപ്പന തങ്ങളോട് അവലാതി പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ മരത്തെ അങ്ങ് തടവിക്കൊടുത്തു. വളഞ്ഞു നിൽക്കുന്ന ആ മരമുണ്ടല്ലോ, അതിതാ നേർക്ക് നേരങ്ങ് നിൽക്കുകയാ. ഇമാം ഖസ്വീനി തങ്ങൾ പറഞ്ഞു, ഞാനിതൊരു കേവലം സ്വപ്നമാണെന്ന് മനസ്സിലാക്കി. പക്ഷേ പിറ്റേന്ന് പ്രഭാതമായപ്പോ ഞാൻ ആ മരം കാണാൻ പോയി. അവിടെ പോയി നോക്കുമ്പോഴോ വളഞ്ഞിട്ടുള്ള ആ മരം നേർക്കുനേര് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ട സ്വപ്നം സത്യമാ. ഒരു ഈത്തപ്പനത്തിന്റെ പ്രയാസത്തിന് പരിഹാരം കൊടുത്ത നേതാവെങ്കില് നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം പിന്നെ ഏത് വാതിൽക്കലാണ് പോകേണ്ട ആവശ്യം? അതുകൊണ്ട് ഹബീബിനെ മുറുകെ പിടിച്ച് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് നമ്മുടെ ഖൽബിൽ ഹബീബിനെ കൂടെ കൊണ്ട് നടന്ന് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണങ്ങളിൽ സ്വപ്നം കാണാൻ ഇനിയുള്ള ആയുഷകാലം മുഴുവനും ശ്രമിക്കണേ. രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഇന്ന് ഈ പാവപ്പെട്ട എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. അർഹമുർ റാഹിമീനായ അല്ലാഹ് സാധുക്കളായ നമുക്കതിന് തൗഫീഖ് ചെയ്യണേ. റഹ്മാനേ, നമുക്ക് മരിക്കുന്നതിന് മുമ്പ് തങ്ങളെ കാണണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന് ഞാൻ എല്ലാ സദസ്സിലും പറയാറുള്ളത് പോലെ ഇവിടെയും ഞാൻ ഒരു സ്വലാത്ത് പറഞ്ഞു തരികയാണ്. എല്ലാ ഉപ്പമാരും ചെറുപ്പക്കാരും ഉമ്മമാരും സഹോദരിമാരും ആ സ്വലാത്ത്
എന്നും രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ ഉളൂ ഇല്ലാതെ ഇനി നമുക്ക് ഉറക്കം വേണ്ടാവുമ്മ. എന്നും രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ ഇന്നു മുതൽ അങ്ങ് തുടങ്ങിക്കോ. റബീഉൽ അവ്വൽ കൊണ്ട് നമുക്ക് തുടക്കം കുറിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നു മുതൽ അങ്ങ് തുടങ്ങിക്കോ ഇൻഷാ അല്ലാ. ഞാൻ തുടങ്ങാം ഉസ്താദെ, ആ പറയാൻ പോകുന്ന കാര്യം ഞാൻ ഇന്നു മുതൽ തുടങ്ങാം എന്ന് പറയുന്നവരുന്ന് കൈബുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ച റബ്ബിയെ, ഈ കരങ്ങളെ നീ കാണുന്നുണ്ട്. നീ ഖായിബാക്കല്ലേ റഹ്മാനെ, ഖായിബാക്കല്ലേ റഹ്മാനെ. ഉളൂ എടുത്ത് ഇതൊരു പ്രഹസനമായി കാണണ്ട, മനസ്സിലിരുത്ത്, ഇഖ്ലാസോടുകൂടെ കേൾക്ക്, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ ശ്രമിക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉളൂ എടുത്ത് ഉറക്കം വരുന്നത് വരെ ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞു തരാം. അത് അങ്ങ് ചൊല്ലി 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 അതോടുകൂടെ ഉറങ്ങിപ്പോയാൽ, എന്നും രാത്രി അത് പതിവാക്കിയാൽ ഒരൊറ്റ ദിവസവും മുടങ്ങണ്ട. എത്ര തിരക്കിട്ട ജീവിതാണെങ്കിലും ഒരൊറ്റ രാത്രിയിലും അത് മുടങ്ങിപ്പോകരുത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ്, എന്താണ് ഈ പരിപാടിയുടെ പേര്? സ്വീറ്റ് ഓഫ് മദീന. സ്വീറ്റ് ഓഫ് മദീനയെ കൊണ്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ, ഇൻഷാ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് തങ്ങളെ കാണാൻ സാധിച്ചു എന്ന് പറയാൻ കഴിയും. സ്ഥലത്ത് തന്നെ വെക്കുക, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇടക്കിടക്ക് എന്നും ഞാൻ എന്റെ അനുഭവം പറയട്ടെ. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരുപാട് പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഞാൻ വാല് പറയുന്നുണ്ട്. ഒന്നരായ ശൈഖുന മൊഴീസുന്ന പൊന്മൾ ഉസ്താദിന്റെ ദർസിൽ മഞ്ചേരി ഹിക്കമിയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വാല് പറയുന്നുണ്ട്. മർക്കസിൽ എല്ലാ വ്യാഴം വെള്ളി ഞാൻ വാലിന് പോകുന്നുണ്ട്. പഠനം കഴിഞ്ഞ ശേഷം എന്നും വാലിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെയും ഉണ്ട്, മറ്റന്നാളും ഉണ്ട്, ദിവസവും വേള. പക്ഷെ എന്നും വാലിന് പോകുമ്പോ അപ്പൊ വീടും ദർസും അടുത്തടുത്താണ്. എന്റെ വീട് ഞാൻ എന്റെ ദർസിന്റെ തൊട്ടടുത്ത് തന്നെ പുതിയ വീടുണ്ടാക്കാനുള്ള കാരണം എന്താ? എന്നും എനിക്ക് വാലിന് പോകുമ്പോ നാട്ടിൽ നിന്നാണോ എന്റെ ദർസിൽ നിന്നാണോ ഇറങ്ങുന്നത്, എന്റെ ഉമ്മാനെ കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ. അപ്പൊ എന്നും ഉമ്മ എന്ത് ചെയ്യുന്നറിയോ? ഈ പഴയ ആളുകൾക്കൊരു ഇതുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ തല ഒഴിഞ്ഞു വെക്കാൻ. അതിവിടെ ഉണ്ടോ? ഉണ്ടല്ലേ. അതൊക്കെ നല്ല തന്നെയാണ്, അതിലൊരു കുറവൊന്നുമില്ല. അപ്പോ അത് എന്നും ഒരു സംഖ്യ ഉമ്മ കയ്യിലെടുത്തിട്ട് പൈസ എന്നോട് തന്നെ ചോദിക്കാം, പൈസ അവിടെ വന്ന് ചോദിക്കും. അപ്പൊ എന്നോട് തന്നെ ചോദിക്കും, എന്നിട്ട് പൈസ എടുത്തിട്ട് എന്നും ഞാൻ വാലിന് വരുമ്പോ തല ഇങ്ങനെ ഒളിഞ്ഞിട്ട് ആ പൈസ എന്റെ ഉപ്പ മരണപ്പെട്ട് കിടക്കുന്ന കളസയുടെ തൊട്ടിപ്പുറം 8 കിലോമീറ്റർ ഇപ്പുറമാണ് സംശയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം? നിങ്ങളോട് കള്ളിക്കണ്ടി പാറക്കടവും ചോദിച്ചാൽ മനസ്സിലാവുന്നല്ല. അപ്പൊ ആ സംശയിലെ ഖബറിസ്ഥാനിലാണ് എന്റെ വന്യ പിതാവ് മരണപ്പെട്ട് കിടക്കുന്നത്. അവിടെ ഒരു പള്ളിയുണ്ട്, വളരെ ചെറിയ പള്ളിയാണ്, പാവങ്ങളെ നാടാണ്, എന്റെ ഉപ്പാന്റെ നാട് പാവങ്ങളെ നാടാണ്. ആ പള്ളിയിൽ എല്ലാ മാസവും സ്വലാത്ത് നടക്കും. അപ്പൊ ഈ പൈസ എല്ലാ മാസം എന്റെ ഉമ്മ പോകുന്ന ആളുകളെ കയ്യിൽ കൊടുത്തയക്കും. എന്റെ ബാപ്പ മറപ്പെട്ട് കിടക്കുന്ന പരിസരത്തുള്ള പള്ളിയല്ലേ. എന്നിട്ട് ആ പള്ളിയിൽ വെച്ചിട്ട് ഈ വിനീതന് വേണ്ടി എല്ലാ മാസവും ദുആ ചെയ്യാറുണ്ട്. നിങ്ങൾ പിന്നെ അന്വേഷിച്ച് നോക്ക്. അത് എന്റെ ഉമ്മ, ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടൊന്നുമല്ല, എന്റെ ഉമ്മ അങ്ങനെ ചെയ്യാൻ. അപ്പൊ ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളെ മക്കൾ ഇതുപോലെ എന്നും സ്കൂളിൽ പോകുമ്പോ, അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് ഒരിക്കല് സ്കൂളിൽ പോകുമ്പോ അവരെ പേരിൽ ഒന്ന് മന്ത്രിച്ചിട്ട് ആ സംഖ്യ ആ നേർച്ച പെട്ടിയിൽ എടുത്തിടാ. നിങ്ങളെ മക്കൾ വഴിപിഴക്കൂല, ഉറപ്പാണ്. അവർക്ക് ആ സ്വലാത്തിന്റെ കാവലുണ്ടാവും, മുത്തുനിബിതങ്ങളെ കാവലുണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ സത്യം പറയാണ്, എന്നെക്കാളൊക്കെ എത്രയോ ഉഷാറുള്ളവരുണ്ടായിട്ടും ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടാനുള്ള കാരണം എന്റെ ഉമ്മാന്റെ ഈ ഒരു ഇതായിട്ടാണ് ഞാൻ കാണുക. അപ്പൊ അതുകൊണ്ട് ഉമ്മമാരായ നിങ്ങളാണ് നിങ്ങളെ കുട്ടികളെ കാര്യത്തിൽ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സ്വലാത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാം, അതിൻ്റെ വേറൊന്നുമില്ലല്ലോ, വേറൊന്നുമില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെ നാളെ നമ്മുടെ പരിപാടി ഉണ്ടല്ലേ. രാവിലെ 7 മണിക്ക്, രാവിലെ 7 മണിക്കോ മൗലൂദ് പാരായണോ ഒക്കെ നിങ്ങൾക്കറിയാലോ, നിങ്ങളല്ലേ നാട്ടുകാരെ. അപ്പൊ രാവിലെ 7 മണിക്ക് മൗലൂദ് പാരായണുണ്ട്, 8 മണിക്ക് മീലാദ് റാലിയുണ്ട്, 10:30 ബദരിയ മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ. എന്റെ ഇന്നത്തെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതിനേക്കാളും കൂടുതൽ ആളുകളും നാളെ അക്കുട്ടികളെ കലാപരിപാടിയിൽ കൂടണം. കാരണം അവർക്ക് ആ കേൾക്കാനും കാണാൻ ഒരുപാട് പേരുണ്ടെന്ന് അവർക്കത് കണ്ട് സന്തോഷിക്കുമ്പോഴാണ് അവർക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് തോന്നുക. അല്ലാതെ ഇങ്ങനെ കുട്ടികളുടെ പരിപാടി നടക്കുമ്പോൾ ആരും വന്നില്ല എന്ന് കണ്ടാൽ അവർക്ക് വല്ലാതെ സങ്കടമായി പോവും. ആ കുട്ടികളെ ഭാവി നമ്മുടെ കയ്യിലാണെന്ന ബോധം വേണം. അതുകൊണ്ട് ഇപ്പൊ തന്നെ പോകുമ്പോൾ തീരുമാനിച്ചോ ഞാൻ ആ സദസ്സിൽ വന്നിരിക്കുമെന്ന്. ഇൻഷാല്ലാ നാളെ 6:30 അല്ലേ സമാപന സംഗമം നടക്കുന്നുണ്ട്.
പരിപാടികളൊക്കെ നടക്കും. അല്ലാഹു തആല അതൊക്കെ വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നമുക്കൊരു സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ്. ഞാൻ ചൊല്ലി പറയാൻ പോകുന്ന സ്വലാത്ത് അത് മൂന്ന് തവണ നമുക്ക് ഇവിടുന്ന് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉദൂ എടുത്ത് ഉമ്മമാരെ ഉറക്കം വരുന്നത് വരെ അതങ്ങ് ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ മരിക്കുന്നതിന് മുമ്പ് തങ്ങളെ കാണാൻ കഴിയും. നല്ല നിയത്തോട് കൂടെ ചൊല്ലിക്കും. ഷഹറാനി ഇമാം പറഞ്ഞതാണ്, അത് കള്ളാവൂല, അത് മുജറബാണ്, അനുഭവിച്ചതാണ് ഷഹറാനി ഇമാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യി അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അർവാഹ് وعلى جسده في الأجساد وعلى قبره في القبور وعلى آله وصحبه وسلم. ഈ സ്വലാത്താണ്. അതിങ്ങനെ രണ്ടു മൂന്ന് ദിവസം ചൊല്ലി അതങ്ങ് അതങ്ങ് കാണാതെ പഠിക്കാൻ കഴിയും. എന്നാൽ നമുക്കൊരു മൂന്ന് തവണ അങ്ങ് ചൊല്ലാം. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ അങ്ങേറ്റി പറഞ്ഞാൽ മതി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇപ്പൊ നിങ്ങൾ പോയി വീട്ടിൽ പോയി അവസാന ഭാഗം ഒന്ന് എടുത്താൽ ഇൻഷാ അല്ലാഹ് അതങ്ങ് നടക്കും. വേണമെങ്കിൽ ഒന്ന് അവസാനം കട്ട് ചെയ്തിട്ട് അയച്ചാലും മതി, അത് ഉപകരിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പറയുന്നവൻ പറഞ്ഞോട്ടെ എന്ന് നമുക്ക് നമ്മൾ ഈമാന്റെ പിന്നാലെ പോവാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഏറ്റു പറയോ ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ صل على روح سيدنا محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور وعلى آله وصحبه وسلم. اللهم صل على روح سيدنا محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور وعلى آله وصحبه وسلم. ഇനി ഒറ്റത്തവണ അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി സയ്യിദിനാ മുഹമ്മദ് ഫിൽ അർവാഹ് വഅലാ ജസദിഹി ഫിൽ അജ്സാദ് വഅലാ ഖബ്രിഹി ഫിൽ ഖുബൂർ വഅലാ ആലിഹി وصحبه وسلم. ان شاء الله ഞാൻ അത് ശ്രമിക്കൂ എന്ന് പറയുന്ന ഗൈബക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തൗഫീഖ് ആട്ടെ. ശ്രമിച്ചവനെ കാണാൻ കഴിയും, അല്ലാത്തവനെ കാണാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാൻ. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരവധി തവണങ്ങളിലായി സ്വപ്നത്തിൽ കണ്ട് ആസ്വദിക്കാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാൻ. ഹബീബിനെ കാണാതെ നിന്നിലേക്ക് നീ ഞങ്ങളെ വിളിക്കല്ലേ അല്ലാ. ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാൻ. നമ്മുടെ കണ്ണുകൾ ഹബീബിനെ കാണാനുള്ള കണ്ണുകളാക്കണേ അല്ലാഹ്. നമ്മുടെ കൽബുകൾ ഹബീബിനെ ഉൾക്കൊള്ളാനുള്ള കൽബുകളാക്കണേ അല്ലാഹ്. നമ്മുടെ നാക്കുകൾ ഹബീബിനോട് സംസാരിക്കാനുള്ള നാക്കുകളാക്കണേ അല്ലാഹ്. നമ്മുടെ കാതുകൾ ഹബീബിന്റെ ശബ്ദം കേൾക്കാൻ അവസരമുള്ള കാതുകളാക്കണേ അല്ലാഹ്. ഇനിയുള്ള കാലം അതിനു വേണ്ടി നീ നമ്മുടെ ജീവിതം പാകപ്പെടുത്തി തരണേ അല്ലാഹ്. തഖ്വയോടെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മരണം ഖൈറായ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സ്വർഗം കണ്ട് നെറ്റിത്തടം വിയർത്ത് കരഞ്ഞുകൊണ്ട് തരുണീമണികളായ സ്വർഗത്തിലെ ഹൂറുൽ ഹിസാനിനെ കണ്ട് മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാരെ ഞങ്ങൾക്ക് സ്വർഗത്തിലെ ഹൂറുൽ ഹിസാനായി നീ ഞങ്ങൾക്ക് എത്തിക്കണേ അല്ലാഹ്.
ഞങ്ങളുടെ ഭാര്യമാർക്ക് സ്വർഗത്തിലെ ഇണകളായി ഭർത്താക്കന്മാരായ ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. നമ്മുടെ മക്കൾ നമ്മെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് നീ ഈ ഉമ്മത്തിനെ സലാമത്താക്കണേ അല്ലാ. കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ജോലികളിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിച്ചവർക്ക് ഖൈറായ കച്ചവടം നൽകണേ റഹ്മാനെ. ഈ പരിസരത്തുള്ള ഒരു സ്വദേശി ബാംഗ്ലൂരിലെ ബിസിനസ്സുകാരൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ സ്വന്തമായി ഒരു കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ളത് പാർട്ട്ണർമാരുമായിട്ടുള്ളതാണ്. എനിക്ക് സ്വന്തം ഒന്ന് നടത്തണമെന്നുണ്ട്. ദുആ ചെയ്യണം. നീ ഫത്ഹ് നൽകണേ അല്ലാ. യാ ഫത്താഹു യാ അല്ലാ, നീ ഫത്ഹ് നൽകണേ അല്ലാ. വേറെ ഒരു സഹോദരൻ പെണ്ണ് കണ്ടുപോയി, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. ഖൈറായ ഒരു ഭർത്താവിനെ എന്റെ മകൾക്ക് കിട്ടണം എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഖൈറായത് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ സദസ്സിൽ വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്. ഖൈറായ ഇണകളെ നീ നൽകണേ റഹ്മാനെ. കല്യാണം കഴിഞ്ഞ് ത്വലാഖിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന കുടുംബജീവിതം നൽകല്ലേ അല്ലാ. സമാധാനം നൽകുന്ന കുടുംബജീവിതം നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉമ്മ ബാപ്പന്മാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. നമ്മുടെ ഉയർച്ചയുടെയും വളർച്ചയുടെയും പിന്നിലെ കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഈ ഉള്ളവന്റെ ഉമ്മയുൾപ്പെടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടവർ നേരത്തെ ഇവിടെ പറയപ്പെട്ടവർ ഉൾപ്പെടെ നാമുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം എവിടെയെല്ലാം കിടക്കുന്നുണ്ടോ നീ അവരുടെ ഖബറുകളിലേക്ക് സദസ്സിന്റെ വെളിച്ചം എത്തിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ക്യാൻസർ ഉള്ളവരുണ്ട്, നീ ഷിഫ നൽകണേ അല്ലാ. ട്യൂമർ ഉള്ളവരുണ്ട്, ഷിഫ നൽകണേ അല്ലാ. ഹാർട്ടിൽ ഹോൾസ് ഉള്ളവരുണ്ട്, ബ്ലോക്ക് ഉള്ളവരുണ്ട്, നീ ആ ഹോൾസുകൾ അടക്കണേ റഹ്മാനെ. ബ്ലോക്കുകൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. കിഡ്നി ഫൈലൂറായവരുണ്ട്, നീ ഷിഫ നൽകണേ അല്ലാ. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞവരുണ്ട്, വർദ്ധിപ്പിക്കണേ റഹ്മാനെ. കേൾവിശക്തി കുറഞ്ഞവരുണ്ട്, വർദ്ധിപ്പിക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ, നിന്റെ ഇബാദത്തിന് തടസ്സമാകുന്ന ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. പേര് പറയുമ്പോഴും പേര് കേൾക്കുമ്പോഴും പേടിയാകണം ആരാ വ്യാധികളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനെ. നിന്റെ ഖളാഇൽ നമ്മിൽ പെട്ട ആർക്കെങ്കിലും നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ലാ യറുദ്ദുൽ ഖളാഇ ഇല്ലാ ദുആ, ഈ ദുആ കൊണ്ട് നീ ആ ഖളാഇനെ റദ്ദ് ചെയ്യണം റഹ്മാനെ. ഈ പരിപാടിയുടെ സഹകാരികളായ ഈ നാട്ടിലെ പ്രവാസികൾ വാട്സപ്പുകൾ മുഖേന നല്ല ഒരു സംഖ്യ എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരൊക്കെ നമ്മുടെ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സദഖകൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ഈ സദഖ ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ നേട്ടം